this yeah. session. Okay, good evening. Ellavarkkum onaashamsakal nerigiyana. Pramod ethittunde. Innu namukku vendi onathinte visheshangal nammale arayikkunnathu Pramod aanu. പ്രമോദ് ഇടുക്കിയുടെ തീർച്ചയായിട്ടും ഒരു സ്വപ്നമാണെന്ന് പറയാം. തൻ്റെ ജീവിതത്തിലൂടെ ജീവിതത്തിൻ്റെ നടന്നു വന്ന വഴികളെ കൃത്യമായിട്ട് നമുക്ക് കാണിച്ചു തരുന്ന ഒരു ഓണസമ്മാനമാണ് പ്രമോദ് നമുക്കായിട്ട് ഒരുക്കി വച്ചിരിക്കുന്നത്. പ്രമോദിനെ കുറിച്ച് പറയുമ്പം അദ്ദേഹം റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റിലെ LD ക്ലർക്കാണ്. അതേപോലെ തന്നെ ഇൻ്റർനാഷണൽ ഫുട്ബോൾ കോച്ചാണ്. ഒരു ഇൻ്റർനാഷണൽ അത്ലറ്റാണ്. ഹാഫ് മാരത്തോണിൽ അദ്ദേഹത്തിൻ്റെതായ കഴിവുകൾ പൂർണ്ണമായിട്ട് അദ്ദേഹം പ്രകടിപ്പിച്ചിട്ടുണ്ട്. തന്നെയുമല്ല ഇതിനേക്കാളൊക്കെ ഉപരി തൻ്റെ ജീവിതത്തിൽ ദൈവം തന്ന ചില പ്രത്യേക സമ്മാനങ്ങളുമായി നമ്മുടെ ഒപ്പം ജീവിക്കാൻ കൂടുതൽ മനസ്സുള്ള ഒരു വ്യക്തിയാണ് എന്നുള്ളതായിട്ട് പ്രത്യേകം. അപ്പൊ ഏറെ സ്നേഹത്തോടെ ആദരവോടെ ഞാൻ പ്രമോദിനെ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. സാറേ, എല്ലാവർക്കും സന്ധ്യാവന്ദനം. ഓക്കേ, എല്ലാവർക്കും ഒരു ഓണ ആശംസകൾ അഡ്വാൻസ് ആയിട്ട് നേരുന്നു. സാർ, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു അല്ലേ? അതെ, സുഖമായിരിക്കുന്നു. ഞങ്ങൾ ഇങ്ങനെ ഓണത്തെ കുറിച്ചൊക്കെ ഇങ്ങനെ സംസാരിക്കുകയായിരുന്നു. നമസ്കാരം സാർ. നമ്മുടെ ഈ ഓണക്കാലത്ത് ഈ കൂടായതുകൊണ്ട് എല്ലാവരും നമ്മളെ വീട്ടിലൊതുങ്ങേണ്ട ഒരു സാഹചര്യമായിപ്പോയി. അതുകൊണ്ട് നമ്മളെല്ലാവരും വീട്ടിൽ ഇരുന്നുകൊണ്ട് തന്നെ ഓണം ആഘോഷിക്കുക എന്നുള്ള ഒരു സന്ദേശം നൽകിക്കൊണ്ടായി നമുക്ക് തുടങ്ങാം. എൻ്റെ പേര് പ്രമോദ്. ഞാൻ ഇടുക്കി കഞ്ഞിക്കുഴി സ്വദേശിയാണ്. ഹലോ, പറഞ്ഞോളൂ 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 പറഞ്ഞോളൂ. ഞാൻ ഇടുക്കി കഞ്ഞിക്കുഴി ആൽപ്പാറ എന്ന് പറഞ്ഞ ഒരു ഗ്രാമത്തില് എൻ്റെ ഒരു ജീവിത അനുഭവം ഞാൻ പങ്കുവെക്കാനായിട്ട് ആഗ്രഹിക്കുന്നു. ഞാൻ സാധാരണ പാവപ്പെട്ട ഒരു കുടുംബത്തിലായിരുന്നു. ചിന്നമ്മ ദാസ് ദമ്പതികളുടെ മകനാണ് ഞാൻ. ജനിച്ചപ്പോൾ എൻ്റെ ജീവിത ജനനത്തെ കുറിച്ച് തന്നെ ഞാൻ ആരംഭിക്കാം. ഞാൻ ജനിക്കുന്ന സമയത്ത് എൻ്റെ അമ്മയും അച്ഛനും അമ്മയുമായിരുന്നു വീട്ടിലുണ്ടായിരുന്നുള്ളൂ. ഞാൻ ജനിക്കുന്ന സമയത്ത് വീട്ടിലായിരുന്നു ജനിച്ചത്. ആ ജനിക്കുന്ന സമയത്ത് അമ്മ അച്ഛനോട് പറയുകയുണ്ടായി, എന്നെ നമ്മുടെ മോന് കഴിയില്ലല്ലോ. അപ്പം അച്ഛൻ പെട്ടെന്ന് ഞെട്ടി, എന്താണ് പറഞ്ഞതെന്ന് ചോദിച്ചു. അപ്പം പറഞ്ഞു, എന്നെ മോന് കയ്യില്ലല്ലോ എന്ന് പറഞ്ഞു. അപ്പം അച്ഛൻ ഒന്നുകൂടി ചോദിച്ചു, എന്തരീ പറഞ്ഞെന്ന് ചോദിച്ചു. അവൻ പറഞ്ഞു, എന്നേ കൊച്ചിന് കയ്യില്ലെന്നാ തോന്നുന്നതെന്ന് പറഞ്ഞു. അപ്പം ഒന്നും കൂടെ അച്ഛൻ പറഞ്ഞു, നീ നോക്കിക്ക്, ഈ ഇല്ലെന്ന് പറഞ്ഞു. അപ്പം അച്ഛൻ വന്നിങ്ങനെ, ഞങ്ങളൊരു ഓലക്കുരലായിരുന്നു, ഇങ്ങനെ നോക്കിയപ്പോഴത്തേക്കും ഒരു മാംസപിണ്ഡം കിടക്കുന്നത് പോലെ ആയിരുന്നു ഞാൻ. അപ്പോൾ എൻ്റെ അച്ഛൻ വളരെയധികം വേദനയോടെ നെഞ്ചി തടിച്ച് കരഞ്ഞു, വളരെ വിഷമത്തോടെ സങ്കടത്തോടെ പലരും കരഞ്ഞു. ഞാൻ വിശ്വസിക്കുന്നത് യേശു ക്രിസ്തു ജനിച്ചപ്പോൾ ലോകം അറിയപ്പെട്ടു. ലോകം ജനങ്ങളെല്ലാം ഓടി ഓടി ആ ഒരു പ്രത്യേക ശിശുവിനെ കാണുവാനായിട്ട് ഓടിക്കൂടിയ പോലെ എന്നെ കാണുവാനായിട്ടും ആ ദേശത്തുള്ള എല്ലാ ജനങ്ങളും ഓടി ഓടി. ആ സമയത്ത് എൻ്റെ അച്ഛൻ പറയുകയാണ്, എനിക്ക് ഈ കുട്ടിയെ വേണ്ട എന്ന് അമ്മയുടെ അച്ഛനോട് പറഞ്ഞു. അമ്മയുടെ പറയുക. ആ സമയത്ത് അമ്മയുടെ അമ്മ പറയുകയാണ്, എനിക്ക് ഈ പാവം പെടുക്കാൻ സാധിക്കില്ല, നീ എന്താ ചെയ്തോളാൻ പറഞ്ഞു. അപ്പോൾ വരുന്ന കണ്ട ആൾക്കാർ പറഞ്ഞു, എടാ നീ ഒന്നുകൂടി വിഷമിക്കണ്ട, നീ ഈ കുട്ടിയെ വളർത്തി വിട്ടാൽ മതി. ഞാൻ 2 വയസ്സ് ആയപ്പോൾ കൈകുത്തി ഇങ്ങനെ എഴയുന്ന സാഹചര്യം വരെയും
അച്ഛനെ കാണുന്നത് വളരെ സങ്കടമായിരുന്നു. വളരെ വിഷമത്തോടെ വളരെയധികം ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. ഹോസ്പിറ്റലിൽ കൊണ്ടുപോയപ്പോൾ ഡോക്ടേഴ്സ് പറഞ്ഞു, നീ എന്തൊന്നും ഭയപ്പെടണ്ട, നീ ഈ കുട്ടിയെ വളർത്തിവിട്ടാൽ മതി, അവൻ നിന്നെ സംരക്ഷിച്ചോളും എന്നുള്ള ആ ഒരു സന്ദേശം അച്ഛന് നൽകി. അച്ഛൻ വളരെ കാരുണ്യപൂർവം എന്നെ വളർത്തി ജീവിതത്തിലെ ഉയർന്ന തലത്തിൽ വിദ്യാഭ്യാസം നൽകി. എങ്കിലും എൻ്റെ അച്ഛൻ മരിക്കുന്ന സമയത്ത് ഞാനായിരുന്നു കൊടുത്തിട്ടുണ്ടായിരുന്നത്. എൻ്റെ അച്ഛന് അറ്റാക്ക് ഉണ്ടായിരുന്നു, കൂലിപ്പണിയും സമയത്തായിരുന്നു. ആ സമയത്ത് ഉച്ച സമയത്ത് ചോറുന്നാനായി അമ്മയും അച്ഛനും എൻ്റെ വീട്ടിൽ വന്നപ്പോൾ പശുവിനെ കറക്കാനുള്ള തിരക്കിൽ അവർ തുരുത്തിലോട്ട് മാറി പശുവിനെ കറക്കാൻ പോയ സമയത്ത് തന്നെ ഞാൻ അവർക്ക് വേണ്ട ചോറ് വിളമ്പുകയും ആ ഭക്ഷണം കഴിച്ച് ഉച്ച സമയത്ത് ജോലിക്ക് തിരിച്ചു പോയി. ആ സമയത്ത് തന്നെ ചങ്കുണ്ടായി അച്ഛൻ വീട്ടിലോട്ട് വരികയാണ്. അപ്പോൾ ഞാൻ ദൂര സ്ഥലത്ത് നിൽക്കുകയാണ്. അപ്പം അമ്മ വിളിച്ചു പറഞ്ഞു, പക്ഷേ ചാച്ചൻ വീട്ടിലോട്ട് പോയിട്ടുണ്ട്, വന്ന് ചെല്ലാൻ പറഞ്ഞു. ഞാൻ ചെല്ലുമ്പോൾ അച്ഛൻ നിലത്ത് കിടന്നിങ്ങനെ ഇഴയുക, വേദനയുണ്ട്. അപ്പോൾ തന്നെ ഞാൻ ഒരു ഓട്ടോ വിളിച്ചു, അടിമാലി എന്ന് പറയുന്ന ഹോസ്പിറ്റലുണ്ട്, അവിടെ കൊണ്ടുചെന്നു. അവിടെ ചെന്ന് ഞാൻ കൊണ്ടുചെന്ന് ഡോക്ടറോട് കരഞ്ഞു പറഞ്ഞു, ഡോക്ടർ എൻ്റെ അച്ഛനെ എങ്ങനെയെങ്കിലും രക്ഷിക്കണം. ഡോക്ടർ പരമാവധി പറഞ്ഞു, മോനെ ഞങ്ങൾക്ക് കഴിയുന്ന എല്ലാ സഹായവും ഞങ്ങൾ ചെയ്യാം. അങ്ങനെ ഇഞ്ചക്ഷൻ എടുത്തു, 4000 ഇഞ്ചക്ഷൻ എടുത്തു. കുറച്ച് കഴിയുമ്പോൾ തന്നെ അച്ഛൻ മരിക്കാൻ തുടങ്ങിയ. ഡോക്ടർ വിളിച്ചിരുന്നു, പറഞ്ഞു, മോനെ അച്ഛൻ സമയമായി എന്ന് പറഞ്ഞു. അപ്പം അമ്മേനെ കയറി കാണിച്ചോളാൻ പറഞ്ഞു. ഞാൻ അമ്മേനെയായി കയറി കണ്ടപ്പോൾ അച്ഛനിങ്ങനെ ശ്വാസം മുരിക്കുക. അത് എൻ്റെ ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ കഴിയാത്ത ഒരു കാര്യം എന്ന് പറയുന്നത്, എനിക്ക് ഒരു വാക്കുപോലും സംസാരിക്കാൻ ആ സമയത്ത് കഴിച്ചില്ല. ആ ഒരു വിഷമം എൻ്റെ ജീവിതത്തിൽ ഇന്നും വേദനാജനകമായി നിൽക്കുന്ന ഒരു സംഭവം. ഇന്ന് നമ്മുടെ നാട്ടിൽ കണ്ടുവരുന്നത് ഒരു ഡിഫറെൻ്റലി ഏബിളായിട്ടുള്ളൊരു കുട്ടി ജനിച്ചിട്ടുണ്ടെങ്കിൽ പുറം ലോകം അറിയാതെ എങ്ങനെയെങ്കിലും ഒരു വീട്ടിൽ ഒതുക്കി ആ കുട്ടികളെ വളർത്തുക എന്നാണ് ഇന്നത്തെ നമ്മുടെ സാഹചര്യത്തിൽ നമ്മൾ കണ്ടുവരുന്നത്. കുട്ടികളെ, ഇങ്ങനെയുള്ള കുട്ടികളെ വീട്ടിൽ ചപ്പുപുനയിൽ കൊണ്ടുപോയി കളയുക, ദൂരെ ഒഴിവ് ദേശങ്ങളിൽ കൊണ്ടുപോയി കളയുക, അനാഥാലയങ്ങളിൽ ഏൽപ്പിക്കുക എന്നൊക്കെയാണ് നമ്മൾ ഇന്ന് കണ്ടുവരുന്നത് ഈ ലോകത്ത്. അതിൽ നിന്നും വിഭിന്നമായി എൻ്റെ രക്ഷിതാക്കൾ എന്നെ വളർത്തി വലുതാക്കി ഉയർന്ന രീതിയിലുള്ള വിദ്യാഭ്യാസം എനിക്ക് നൽകി. ഞാൻ എന്നെ കായിക രംഗത്തേക്ക് ഞാൻ 5ാം ക്ലാസ്സിലാണ്. 1ാം ക്ലാസ്സിൽ പോകുന്ന സമയത്ത് ഇവരെന്നെ എടുത്തുകൊണ്ടായി വിടുകയായിരുന്നു സ്കൂളിൽ. ബായി കൊണ്ടാൻ കഴിയില്ല, പറ്റില്ലാത്തതുകൊണ്ട് എന്നെ ഭാഗികമായി എന്നെ സ്കൂളിൽ കൊണ്ടുവിടും. എഴുതുവാനായി പഠിപ്പിച്ചു. ടീച്ചർമാർക്കും എല്ലാവർക്കും ഒരു വിഷമമായിരുന്നു, ഇങ്ങനെ കുട്ടിയെ വളർത്തിക്കൊണ്ടുവരിക അല്ലെങ്കിൽ പഠിപ്പിച്ചെടുക്കുക എന്നുള്ളത് ഒരു ഭാരിച്ച ചുമതലയായിരുന്നു. ഇന്നത്തെ കാലഘട്ടത്തിൽ ഇങ്ങനെയുള്ള കുട്ടികളെ ടീച്ചർമാരെ ഒഴിവാക്കുകയാണ് ചെയ്യുന്നത്. കാരണം മറ്റുള്ള കുട്ടികളൊപ്പം തന്നെ എത്തുവാനായിട്ട് ഇങ്ങനെയുള്ള സാധിക്കില്ല. ആ ടീച്ചർമാര്, അധ്യാപകരെ എൻ്റെ ദൈവത്തെ പോലെ ഞാൻ കാണുന്നു. ഇപ്പോഴും അവരെന്നെ വളർത്തി പഠിപ്പിച്ചു, നല്ല നിലയിൽ എത്തിക്കാനുള്ള ഈ സമയത്ത് അവരെ ഞാൻ നന്ദിപൂർവ്വം സ്മരിക്കുകയാണ്. ഞാൻ 5ാം ക്ലാസ്സിൽ വെച്ചാണ് എൻ്റെ കായിക ജീവിതം ഞാൻ ആരംഭിക്കുന്നത്. ഞാൻ സ്കൂൾ തലങ്ങളിൽ വെറുതെ മത്സരങ്ങളിൽ ആരംഭിക്കുമ്പോൾ ഞാൻ കൂടുമായിരുന്നു. ആ കൂടുമ്പോൾ ഞാൻ ഓടി ഫസ്റ്റ് മേടിക്കുമായിരുന്നു. അങ്ങനെ കണ്ടപ്പോഴാണ് ടീച്ചേഴ്സും സാറന്മാരും എല്ലാവരും നമ്മളെ പ്രോത്സാഹനമായി
കായിക രംഗത്ത് കുഴപ്പമില്ല എന്ന രീതിയിൽ എന്നെ പ്രോത്സാഹിപ്പിച്ചു. എൻ്റെ രക്ഷിതാക്കളും രണ്ട് ജ്യേഷ്ഠന്മാരും എനിക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും കായിക രംഗത്ത് നൽകി ജീവിതത്തിൽ നല്ലൊരു നിലയിലെത്തുവാനുള്ള പ്രോത്സാഹനം നൽകി. ഞാൻ എട്ടിൽ കയറുമ്പോഴാണ് ആദ്യമായി ജില്ലാ മത്സരങ്ങൾക്ക് പോവുക. ജില്ലയിൽ ചെല്ലുമ്പോൾ ഞാൻ ആദ്യം തോറ്റുപോകും. തോറ്റുപോകുമ്പോൾ എനിക്ക് വിഷമം. എല്ലാ പിള്ളേരും ഒരു സമ്മാനം മേടിക്കുമ്പോൾ എനിക്ക് സമ്മാനം കിട്ടുന്നില്ലല്ലോ. ആ സമയത്ത് ഞാൻ സ്വന്തമായി പ്രയത്നിച്ച് സ്വന്തമായി പരിശീലനം. എനിക്കാരും ഇതുവരെയും കോച്ചുമാരോ പരിശീലകരോ ആരും ഉണ്ടായിരുന്നില്ല. ജീവിതത്തിലെ ഒരു ഡിഫറെൻ്റ്ലി ഏബിളിനെ പോലെ ജീവിക്കാൻ എനിക്ക് താല്പര്യമുണ്ടായിരുന്നില്ല. കാരണം ഞാൻ വളർന്ന സാഹചര്യം, കൂട്ടുകാർ, അവരോടൊപ്പം എന്നെ എല്ലാ കളികളിലും ഉൾപ്പെടുത്തി എന്നെയും കൂട്ടുമായിരുന്നു. സൈക്കിളിൽ ഓട്ടാൻ, സൈക്കിൾ ഓടുന്ന സമയങ്ങളിൽ കൂട്ടുകാർ സൈക്കിൾ ഓട്ടുമ്പോൾ എനിക്കൊരു വിഷമമുണ്ടായിരുന്നു, എനിക്ക് പഠിക്കണം. അങ്ങനെ ഞാനും അങ്ങനെ ഒരു സൈക്കിള് കൂട്ടുകാർ വെച്ചിട്ട് പോയപ്പോൾ അത്ര കയറി തന്നെ ഇറക്കത്തോറെ ഉരുണ്ടു പോയി വീണ്. എന്ന് അങ്ങനെയാണ് ഞാൻ സൈക്കിളോട്ട് പഠിച്ചത്. ജീവിതത്തിൽ ഒരിക്കലും നമ്മൾ ഒരു ഡിഫറെൻ്റ്ലി ഏബിൾ എന്നുള്ള രീതിയിൽ നമ്മൾ മാറ്റിയെടുത്തപ്പെടുന്ന സമയത്ത് സ്വന്തമായുള്ള പരിശ്രമം എൻ്റെ ജീവിതത്തിൽ ഞാൻ നേടിയെടുത്തു. അതിലൂടെ ഉയർന്ന കോളേജിൽ തന്നെ പഠിക്കണമെന്ന് എൻ്റെ രക്ഷിതാക്കൾക്ക് ആഗ്രഹമുണ്ടായിരുന്നു. ഞാൻ പഠിച്ചത് എറണാകുളം മഹാരാജാസ് കോളേജിലാണ്. അവിടുന്ന് ഡിഗ്രി എടുത്തു. അവിടെ നിന്നാണ് ഞാൻ എൻ്റെ ഫുട്ബോൾ മേഖലയിലോട്ട് കടന്നത്. ഞാൻ MG യൂണിവേഴ്സിറ്റി കളിച്ചു. അവിടെ നിന്നും അത്ലറ്റിക്സിലെ മാരത്തോണിൽ ആദ്യമായി ഇൻ്റർനാഷണൽ ലെവലിൽ മത്സരിക്കുവാൻ യൂണിവേഴ്സിറ്റി എനിക്ക് അവസരം നൽകി. ഞാൻ മത്സരിച്ചു. ജീവിതത്തിൽ സർ നമ്മൾ കണ്ടുവരുന്നത് ഡിഫറെൻ്റ്ലി ഏബിൾ എന്ന് പറയുന്ന ഒരു വിഭാഗത്തെ നാം ഇന്ന് ഒഴിവാക്കപ്പെടുന്നതായിട്ട് നമ്മൾ കാണുന്നു. ഞാൻ പറയുന്നത് ഡിഫറെൻ്റ്ലി ഏബിൾഡ് എന്ന് പറയുന്നത് എന്നെപ്പോലുള്ള വ്യക്തികളല്ല. നമ്മൾ TV മാധ്യമങ്ങളിലും നിരവധി കാണുന്നുണ്ട് ഡിഫറെൻ്റ്ലി ഏബിൾ എന്ന് പറഞ്ഞാൽ വ്യത്യസ്തപ്പെട്ട ജീവിത സാഹചര്യമുള്ളവരാണ്. അവരുടെ കഴിവുകൾ നമ്മൾ തിരിച്ചറിയാൻ ആരും ശ്രമിക്കുന്നില്ല. ഞാൻ പറയുന്നത് രണ്ട് കൈയും കാര്യമുള്ളവർ അവരാണ് ഡിസേബിൾഡ്. കാരണം അവർ മാനസികമായും അവർ ഓൾറെഡി ഡിസേബിൾഡ് ആയി കഴിഞ്ഞു. ഓരോരോ മാനസിക സമ്മർദ്ദത്തിലൂടെ അവർ നേടുന്ന സമ്മർദ്ദങ്ങൾ അതാണ് ഡിസേബിൾഡ്. അല്ലാതെ ശാരീരികമായിട്ടുണ്ടാകുന്ന കുറവുകളല്ല ഡിസേബിൾഡ്. ലോകത്തിൽ നാം ഒന്ന് മനസ്സിലാക്കേണ്ടത് നാം ഒന്ന് കണ്ടുവരുന്നത് നിരവധി മാനസിക പിരിമുറുക്കങ്ങൾ കൊണ്ട് ലോകം ഇന്ന് മരണത്തിൻ്റെ വക്കിലൂടെ കടന്നു പോകുന്ന യുവാക്കളെയും യുവതികളെയും മനുഷ്യ സമൂഹത്തെ നമ്മൾ കണ്ടുവരുന്നു. നാം എന്തിനാണ് മരണത്തിന് സ്വന്തമായി കീഴടക്കുന്നത് സർ? നാം ജീവിക്കുന്നത് ദൈവം നമുക്ക് നൽകിയ വരദാനമാണ്. അത് നമ്മൾ ദൈവം എടുക്കുന്ന സമയം വരെയും നമ്മൾ ജനങ്ങൾക്ക് ഉപകാരപ്രദമാകുന്ന രീതിയിൽ, അവർക്കൊരു മാതൃകയാകുന്ന രീതിയിൽ നമ്മൾ ജീവിക്കണം. നമ്മൾ മാവേലി പറയുന്നുണ്ട് മനുഷ്യരെല്ലാവരും ഒന്നുപോലെ എന്ന് പറയുന്ന ആ ഒരു കൺസെപ്റ്റ് നമ്മുടെ രാജ്യത്ത് ഉണ്ടാവണം. ഇങ്ങനെയുള്ള വ്യക്തികളെ നമ്മൾ തിരിച്ചറിഞ്ഞ് അവർക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും സഹായങ്ങളും നൽകാനായിട്ട് നമുക്ക് കഴിയണം. ലോകത്ത് നമ്മൾ ഇന്ന് വളരെയധികം ഈ അക്രമശക്തതയും വളരെയധികം മൃഗീയമായിട്ടുള്ള ചിന്താഗതിയിലാണ് നമ്മൾ കടന്നു പോകുന്നത്. നാം ഒന്ന് ചിന്തിക്കേണ്ടത് നാം എന്താണ്, നമ്മൾ ഓരോരുത്തരും ആരാണെന്ന് നമ്മൾ തിരിച്ചറിഞ്ഞ് നമ്മൾ ലോകത്തിന് ജനങ്ങൾക്ക് ഉപകാരപ്രദമാകുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ ചെയ്യണം. ഞാൻ ഈ പുതിയതായിട്ട് സർവീസിൽ കയറുന്ന ആളുകൾക്ക് ക്ലാസ് കൊടുക്കാൻ പോകാറുണ്ട്. അവരോട് ഞാൻ പറയാറുള്ളത് നമ്മൾ സർവീസിൽ കയറുമ്പോൾ നമ്മൾ എല്ലാവരും ചിന്തിക്കും
അവിടെ കയറി എല്ലാ കാര്യങ്ങളും മറച്ചു വെക്കാന്നുള്ള ഒരു ചിന്താഗതിയിലാണ് കയറുന്നത്. സാർ, നമ്മൾ ഒരു ഓഫീസിൽ ചെല്ലുമ്പോൾ സാർ എന്ന് വിളിച്ചില്ലാത്ത പക്ഷം നമ്മളുടെ ഫയലുകൾ മാറ്റിവെക്കുന്ന സാഹചര്യം നമ്മുടെ ജീവിതത്തിലുണ്ട്. ഞാൻ പറയുന്നത് സാർ, നമ്മൾ സാർ എന്ന് വിളിക്കേണ്ടത് ഇന്ന് നമ്മളുടെ കർഷകരെയാണ് സാർ. ലോകത്തിലെ അവരുടെ അവർ അധ്വാനിച്ചുണ്ടാക്കുന്ന വിയർപ്പിന്റെ ഫലമാണ് സർക്കാർ ജീവനക്കാർ കൈപ്പറ്റുന്നത്. ഇവര് സാറിന്ന് വിളിക്കുന്നത് തിരിച്ചാണ് വിളിക്കുന്നത്. ശരിക്കും നമ്മളൊരു കാർഷിക മേഖലയിൽ ജോലി ചെയ്യുന്ന ഒരു കർഷകനെയാണ് നമ്മൾ ശരിക്കും അവരെ ആദരിക്കേണ്ടത്. നമ്മുടെ രാജ്യത്ത് സാർ എന്നുള്ള സമ്പ്രദായം കൊണ്ടുവന്നത് ബ്രിട്ടീഷുകാരുടെ കാലത്താണ്. ആ ഒരു തലമുറ നമ്മൾ ഇന്നും തുടർന്നു വന്നുകൊണ്ടിരിക്കുക ജീവിതത്തിൽ. എനിക്ക് ഈ സമയത്ത് എല്ലാവർക്കും ഒരു സന്ദേശമായി നൽകാനുള്ളത് നമ്മളുടെ മാവേലി പറഞ്ഞ പോലെ തന്നെയാണ്. എല്ലാവരെയും സമത്വത്തോടെ കാണുക. അവർക്ക് വേണ്ടിയുള്ള സഹായങ്ങളും നമ്മളെപ്പോലെ തന്നെയാണ് മറ്റുള്ള ജനങ്ങളും എന്നുള്ള ചിന്താഗതി നമ്മൾ ഈ സമരത്ത് പുലർത്തണം. നമ്മൾ ഒരിക്കലും പിന്നോട്ട് പോകാതെ മുന്നോട്ട് തന്നെ ജീവിതാന്ത്യം വരെയും നമ്മൾ ഓരോരുത്തർക്കും മാതൃകയായി മാറട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എല്ലാവർക്കും എൻ്റെ ഓണാശംസകൾ നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം സാർ. ഓക്കെ, താങ്ക് യു പ്രമോദ്. വളരെ സന്തോഷകരമായ ഒരു അനുഭവം. പ്രമോദിനും തിരിച്ചും ഓണാശംസിക്കുകയാണ്. ഓക്കെ, താങ്ക് യു സാർ. പ്രമോദിന്റെ ടീച്ചർ വന്നിട്ടുണ്ട്. ജയശ്രീമാ, കേൾക്കാമോ? സാർ, ഇവിടെ സൗണ്ട് ആയതുകൊണ്ടാ ഞാനേ ഇവിടെ എല്ലാരും വന്നിട്ട് ഒരു ന്യൂസ് കാണാൻ എന്തൊക്കെ ആയതുകൊണ്ടാണ്. കുട്ടികള് ഒരു കുട്ടികൾ വന്നു. രണ്ടു ദിവസത്തെ ലീവ് എല്ലാരും കൂടെ ഒന്ന് വരികയാണ്. അപ്പൊ ചെറിയ കുട്ടികളുണ്ട്. ഞാനതുണ്ട്. പ്രമോദിന്റെ വാക്കുകളും കിട്ടും. വളരെ സന്തോഷത്തോടു കൂടി പ്രമോദിന് ഇങ്ങനെ ഒരു പ്ലാറ്റ്ഫോമിലേക്ക് കാര്യം പറയാനും ഉള്ള ഒരു അവസരം കിട്ടിയതും എന്റെ വാക്കുകൾ ഇത്രയും ജീവിതത്തിനുള്ള അവിടെ ഹൃദയത്തിൽ നിന്നുള്ള വാക്കുകളാണ് പ്രമോദ് നമുക്ക് കേൾക്കാൻ സാധിക്കുന്നത്. പ്രമോദ്, എല്ലാം നന്നായി വരട്ടെ. നല്ല ഒരു ഓണം ആശംസിക്കുന്നു പ്രമോദ്. താങ്ക് യു ടീച്ചർ. താങ്ക് യു ടീച്ചർ. താങ്ക് യു ജയശ്രീജിയർ. സാർ അൺമ്യൂട്ട് ചെയ്ത് സംസാരിക്കും. ഹലോ പ്രമോദ്. ഹായ് സാർ. എന്തായാലും പ്രമോദിന്റെ വാക്കുകൾ എത്രയോ പേർക്ക് മോട്ടിവേഷൻ നൽകുന്നതാണ്. നമ്മുടെ മുമ്പിൽ ഒന്നും ഇല്ലായ്മയല്ല, ഉള്ളതിന്റെ പൂർണതയിൽ എത്തിക്കാനുള്ള ശ്രമമാണ് നാം ചെയ്യേണ്ടത് എന്ന ഏറ്റവും നല്ല ഒരു പാഠമാണ് പ്രമോദിൽ നിന്ന് ഞങ്ങൾക്കൊക്കെ പഠിക്കാനുള്ളത്. പലപ്പോഴും നമ്മൾ പറയാറുണ്ടത് എല്ലാം തികഞ്ഞവരായി ആരുമില്ല, ആ ബോധമാണ് പലപ്പോഴും നമുക്കില്ലാത്തത്. അങ്ങനെയൊരു ബോധം പ്രമോദിൽ നിന്ന് കിട്ടാൻ ഈ വേദി നമ്മളെ സഹായിച്ചു. പ്രമോദിന്റെ കൈ പിടിച്ചുയർത്താനായിട്ട് ടീച്ചർ ഉണ്ടായിരുന്നു. ടീച്ചർക്കും പ്രമോദിനും എല്ലാവിധ ആശംസകളും നൽകുകയാണ്. പ്രമോദ് ഇന്ന് ഈ സമൂഹത്തിൽ വാരി വിതറിക്കൊണ്ടിരിക്കുന്നത് പോസിറ്റീവ് എനർജിയാണ്. 110 kW എനർജിയാണ് വാരി വിതറിക്കൊണ്ടിരിക്കുന്നത്. സങ്കടങ്ങൾ മാനുഷികമാണ്, സന്തോഷങ്ങൾ ദൈവികമാണ്. സങ്കടങ്ങളിൽ നിന്ന് സന്തോഷങ്ങളിലേക്ക് കടക്കുമ്പോൾ നമ്മുടെ കൂടെ ഒരു ദൈവ സ്പർശമുണ്ട് എന്ന് മനസ്സിലാക്കുക. നമ്മൾ എത്ര ചളിക്കുണ്ടിലേക്ക് തള്ളപ്പെട്ടാലും അവിടുന്ന് കയറി വരാനുള്ള കൈ നമ്മൾ അറിയാതെ ഈശ്വരൻ്റെത് നമ്മുടെ മുൻപിലുണ്ട്. കാണപ്പെട്ട ഈശ്വരൻ അമ്മയാണ്, അത് കഴിഞ്ഞാൽ മാതാ, പിത, ഗുരു. ഇവിടെ ഗുരുവിൻ്റെ കൈസ്പർശമാണ് കൂടുതൽ ഏറ്റതെന്ന് പറയാതിരിക്കാൻ വയ്യ. എല്ലാവിധ ആശംസകളും
ജീവിത വിജയവും ആശംസിക്കുകയാണ്. സന്തോഷം. ഹലോ മിസ്റ്റർ പ്രമോദ്, നമസ്കാരം. നമസ്കാരം സാർ. പ്രമോദിന്റെ ജനനം മുതലുള്ള വളർച്ചയുടെ പടവുകൾ കേട്ടപ്പോഴത്തേക്കും ഞാൻ കോളേജിൽ പഠിപ്പിച്ച എന്നെ പഠിപ്പിച്ച ഒരു രണ്ട് വരികളാണ്, അല്ലെങ്കിൽ ചെറിയ ഒരു വാക്യമാണ് എനിക്ക് ഓർമ്മ വന്നത്. എവറി ക്ലൗഡ് വിൽ ഹാവ് എ സിൽവർ ലൈനിങ്. എല്ലാ മേഘക്കീറുകൾക്കും ഒരു സുവർണ രേഖയുണ്ടാകും. എല്ലാ സർവശക്തനായ ഈശ്വരൻ എല്ലാവരെയും സൃഷ്ടിച്ച് ഭൂമിയിലേക്ക് വിടുമ്പോഴത്തേക്കും ഏത് സൃഷ്ടിയിലും അതിൻ്റെതായ ഒരു പ്രത്യേക സൗകുമാര്യത നൽകിയിട്ടാണ് വിടുന്നത്. ഈ സൗകുമാര്യത കാണാൻ വയ്യാത്ത ചില പ്രത്യേക ആൾക്കാർക്കാണ്, ചില പ്രത്യേക ബുദ്ധിവികാസമില്ലാത്ത ചില ആൾക്കാർക്കാണ് ചില അപാകതകൾ മാത്രം ശ്രദ്ധിക്കാനുള്ള ഒരു പ്രവണതയുണ്ടാകുന്നത്. അപാകതകൾക്ക് പൂർണ്ണതയുണ്ടാകുന്നത് മാനസികമായി അതിനെ ഉൾക്കൊള്ളാനുള്ള കഴിവുണ്ടാകുമ്പോഴാണ്. മാനസികമായി ഇത് ഈ അത് അപാകതയല്ല എന്നും ഈ അപാകതയിൽ ഒരു പൂർണ്ണതയുണ്ട് എന്നും ആ പൂർണ്ണത മനസ്സിലാക്കി അതിനെ പ്രവൃത്തിപഥത്തിൽ കൊണ്ടുവരാനുള്ള ചങ്കൂറ്റവും പ്രവൃത്തിപഥത്തിൽ കൊണ്ടുവരുവാനുള്ള ആർജവും ഉണ്ടാകുമ്പോഴാണ് ജീവിതം സഫലമാകുന്നത് എന്ന് പറയാതെ പറഞ്ഞു വെക്കുകയായിരുന്നു പ്രമോദ് ഇവിടെ ചെയ്തത്. ഏത് പോരായ്മയ്ക്കും ഏത് കുറവിനും ഏത് കുഴിക്കും ഒരു കുന്നുണ്ടെന്നും കുന്നുണ്ടെങ്കിൽ മാത്രമേ കുഴി ഉള്ളൂ എന്നും അതുകൊണ്ട് കുഴിക്കുള്ള പ്രാധാന്യം കുന്നിനോടം തന്നെ വലിപ്പമുള്ളതാണ് എന്ന് മനസ്സിലാക്കുമ്പോഴാണ് ജീവിത സമസ്യയിൽ നിന്നും നമുക്ക് ഒരു പൂർണതയിലേക്ക് എത്തിച്ചേരാനുള്ള ആർജവം ഉണ്ടാകുന്നത്. ആർജവം മുഴുവനായി ഉൾക്കൊണ്ടുകൊണ്ട് ജീവിതത്തെയും സ്വജീവിതത്തെയും സമൂഹത്തെയും കരുത്തുള്ളതാക്കി തീർക്കുവാനുള്ള താങ്കളുടെ ആർജവത്തെ ഞാൻ വാനോളം പുകഴ്ത്തുന്നു. അതിൽ ഞാൻ വളരെയധികം സംതൃപ്തനുമാണ്. നന്ദി, നമസ്കാരം. താങ്ക് യു സാർ. താങ്ക് യു സാർ. വളരെ നന്ദി വിചാരബിന്ദു സാർ. ഞാനാണ് അൺമ്യൂട്ട് ചെയ്യുന്നത്. ജ്യോതികുമാർ സാർ. യെസ് സാർ. യെസ് സാർ. പ്രമോദ്, ഗുഡ് ഈവനിങ്. യെസ്, സാർ പറഞ്ഞ പോലെ പൂർണ്ണതയിലുള്ള ആളുകൾ ആരാണല്ലേ പ്രമോദേ? നമ്മളെല്ലാം പുറത്തുനിന്ന് കാണുമ്പോൾ തോന്നുന്നതല്ലേ മറ്റുള്ളവരൊക്കെ പൂർണ്ണതയിലാണ്. ധാരാളം ആളുകൾ പ്രമോദിനേക്കാൾ മോശമാ പ്രമോദേ. ഗോഡ്, സാറ് പറഞ്ഞതിന് ശരി. നമ്മളെ അദ്ദേഹം എനിക്കിത് ഓർമ്മ വരുന്നതിൻ്റെ പ്രമോദേ, പണ്ട് വളരെ പണ്ട് ഞാനൊരു പ്രോഗ്രാം കാണുകയായിരുന്നു. പഞ്ചപാണ്ഡവരുടെ ഒരു സ്റ്റേജ് ഷോ, ഒരു കോമഡി ഷോ നടത്തുന്നു. അപ്പൊ അതിൽ നാല് പാണ്ഡവന്മാർ കഴിഞ്ഞു, നാലാമത്തെ ആള് കഴിച്ച് ഇനി അഞ്ചാമത്തെ ആള് വരണ്ടേ. അപ്പോ അഞ്ചാമത്തെ ആള് വരുന്നത് ആരാന്നറിയോ? നമ്മളെ അജയനാണ്. അതായത് നമ്മളെ ഹൈറ്റ് കുറഞ്ഞ കോട്ടയത്തുള്ള നമ്മളെ അജയനില്ലേ, പക്രു പക്രു. അപ്പൊ സ്റ്റേജിലേക്ക് വരിക എന്ന് ഞാൻ പറയണേ, ഓരോ വരുന്ന നേരിടുന്നതേ കേറി വരുന്നു. അപ്പോ മറ്റേ രാജാവ് ഇതെന്താ, അഞ്ച് പേരല്ലേ പഞ്ചപാണ്ഡവന്മാർ, ഇത് നാലേ കാലല്ലേ ഉള്ളൂ ഇങ്ങനെ കയറി വന്നപ്പോ. അഞ്ചാമത്തെ ആള് എന്ന് പറഞ്ഞാൽ നാലേ കാലല്ലേ ഉള്ളൂ. അപ്പൊ ബക്രു തിരിച്ചു പറയുന്ന അജയൻ പറയുന്ന ഒരു വാക്കുണ്ട്, ഇത് പിഞ്ചു പാണ്ഡവൻ. പിഞ്ചു പാണ്ഡവൻ, ബാക്കിയെല്ലാം വലുതായി, ഇത് പിഞ്ചു പാണ്ഡവൻ പറയാണ്. അപ്പോ അത്തരത്തിൽ കാര്യങ്ങൾ അങ്ങനെ അങ്ങോട്ട് കാണുമ്പോൾ മറ്റുള്ളവരിലേക്ക് എന്തായി, ഒരു ശാസ്ത്രത്തിൽ വിഷമിക്കുന്നതിന് പകരം മറ്റുള്ളവരിലേക്ക് ചിരി പടർത്തിക്കൊണ്ട് അതിനെയൊക്കെ തള്ളിക്കളഞ്ഞു ആ ഒരു 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 വേഷൻ പറയാം ഞാൻ. അപ്പൊ തീർച്ചയായിട്ടും അവൻ പ്രമോദിനെ സംബന്ധിച്ചുള്ള അതിന് മാത്രമുള്ള അല്ലെങ്കിൽ എന്തായാലും ഇത്തരത്തിലൊക്കെ എത്താൻ സാധിച്ചു. അച്ഛനും അമ്മയൊക്കെ വളരെ നന്നായിട്ട് തന്നെ എന്താ പറയണത്, ഇനീഷ്യലി നമ്മൾക്ക് സ്കൂളിൽ പോകുമ്പോഴാണ് പ്രശ്നങ്ങൾ, കുറച്ചങ്ങോട്ട് വലുതാകും പിന്നെ ആളുകൾ കാര്യങ്ങൾ മനസ്സിലാക്കുകയും ചെയ്യുകയും ചെയ്യുന്നുണ്ട്. ഇനി അങ്ങോട്ട് നല്ല ഉയർച്ചകൾ തീർച്ചയായും ഉണ്ടാവട്ടെ. നല്ല ആത്മവിശ്വാസത്തോടുകൂടി വീണ്ടും വീണ്ടും പല അച്ചീവ്മെന്റും നടത്തിയിട്ട് ഇതേപോലെ തന്നെ ഞങ്ങളുടെ മുമ്പിലേക്ക് വീണ്ടും വരുമാറാകട്ടെ എന്ന് ആശംസിക്കണം. പ്രമോദ്, പല ഉയരങ്ങളും കേട്ടോ. ഇത് വിദേശ താരങ്ങളാണ്, വിദേശ താരങ്ങളാണ്. ഇത് നൈജീരിയയും മറ്റുള്ള
ഞാൻ ഇന്റർനാഷണൽ മാരത്തോണില് തേർഡ് പ്രൈസ് മേടിച്ചപ്പോൾ ലഭിച്ച ഒരു ഫോട്ടോ എടുത്ത സർ. ഹലോ, ഞാൻ എടുക്കാം. ഇതിൽ ഏതായിരുന്നു, ഏതാ നോക്കി പറ ഇതാണോ? ഒരു രണ്ട് ആണും ഒരു പെണ്ണും നിൽക്കുന്നില്ല സർ. നോക്കട്ടെ, ഇതേതായിരുന്നു? ഏ സാറേ, കാണത്തല്ലോ. കാണോ? ഇല്ലില്ല, നമുക്ക് കാണാം. ആണോ? ഞങ്ങൾ കാണുന്നുണ്ട്. ഒരു ഇതിന്റെ മുകളിൽ കയറി നിൽക്കുന്നത് നമ്പർ വൺ. നമ്പർ വൺ, അത് കഴിഞ്ഞ ഇടയ്ക്ക് പഞ്ചാബിൽ വെച്ച് നടന്ന മത്സരത്തില് ഫസ്റ്റ് കിട്ടിയ സർ. ഓക്കെ, അത് 10,000 മീറ്ററില് ഗോൾഡ് കിട്ടിയത് സർ. ഇത് ഇത് ഇടുക്കിയിൽ വെച്ച് നടന്ന പോലീസുകാരുടെ ഒരു മത്സരം ഉണ്ടായിരുന്നു, അതിലാണ് കൂടിയാണ്. നമ്മളെ കൽപ്പറ്റ പോലീസ് അല്ലേ? ഇതാണ് കുട്ടിക്കാലത്ത്. അതെ, ആ കാലത്ത് ആ സൈസ് ഒരു ചെയർ ഉണ്ടായിരുന്നു, മടഞ്ഞ ചെയർ. ഇതിന്റെ ഇപ്പൊ കാണാനേ ഇല്ലത്, കാലങ്ങൾ മാറുകയാണ്. അന്നതൊരു വലിയ ചെയർ ആയിരുന്നു, ഭയങ്കര ചെയർ ആയിട്ടായിരുന്നു കാണാറ്. സൗണ്ട് കിട്ടുന്നില്ല. ഇതിന്റെ സൗണ്ട് എനിക്ക് വീഡിയോയിലായത് കാരണം മൊബൈലിലായതുകൊണ്ട്. ഇത് നമ്മുടെ ഡിസ്ട്രിക്ട് കളക്ടർ ആണ്, ഇടുക്കി. ഒളിമ്പ്യൻ. നമ്മളെ ഈ ഒളിമ്പിക്സിന് വേണ്ടിയൊരു ദീപശോഭ പ്രകടനം നടത്തുന്നു ഇന്റർനാഷണൽ താരങ്ങളും ദേശീയ താരങ്ങളുമായിട്ടെ. അതിൽ ഞാൻ പാർട്ടിസിപ്പേറ്റ് ചെയ്തിരുന്നു. ഇത് ഒളിമ്പ്യൻ ഷൈനി ഷൈനി വിൽസൺ. നമ്മളെ ഒളിമ്പിക്സിന് അനുബന്ധിച്ചുകൊണ്ടുള്ള ഒരു ദീപശിഖ പ്രയാണം. ഞാൻ ഡെയിലി എല്ലാ ദിവസവും ഒരു 5 മണിക്ക് പരിശീലനം നടത്തണം സർ. യെസ്, 5 to 7 പേര്. സ്കൂൾ ഗ്രൗണ്ടിലായിരിക്കും അല്ലേ? ആ, സ്കൂൾ ഗ്രൗണ്ടില്. എനിക്കൊരു 100 പിള്ളേരുണ്ടായിരുന്നു. ഈ കൊറോണ ആയതുകൊണ്ടേ ഞാൻ ആരോടും 5 പൈസ മേടിച്ചിട്ടല്ല, ഞാൻ സ്വന്തമായ എൻ്റെ കാശ് കൊണ്ട് ഇവർക്ക് വേണ്ടിയിട്ട് സൗജന്യമായി ക്യാമ്പ് നടത്തുക. മറ്റുള്ള ജില്ലകളിൽ എല്ലായിടത്തും ക്യാമ്പ് നടത്തുമ്പോൾ കുട്ടികളോട് 1,000 രൂപ ഫീസും എല്ലാം മേടിക്കാനുണ്ട്. ഞാൻ ആരോടും പൈസ മേടിക്കാതെ സ്വന്തമായ നമ്മുടെ ഹയർ റേഞ്ച് മേഖലയിലുള്ള പാവപ്പെട്ട കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഒരു ക്യാമ്പ് നടത്തുക. ഒരു വർഷം കൊണ്ടായിരുന്നു. പിറ്റേ വർഷമായപ്പോഴത്തേക്കും കൊറോണ ആരംഭിച്ചു, അതുകൊണ്ട് നമ്മുടെ കുട്ടികളെ ഈ കൊറോണ സമയത്ത് എടുക്കാൻ പറ്റില്ലല്ലോ. അത് കാരണം അതിപ്പോ സ്റ്റോപ്പായി. പ്രമോദ്ജി നമസ്കാരം. എന്റെ പേര് സുജിത് എന്നാണ്. എന്തായാലും വളരെ ഇൻസ്പിരേഷണൽ ആണ്, മോട്ടിവേഷണൽ ഉള്ള ഇൻസ്പിരേഷൻ. അസ് ലൈക്ക് ബി നമ്മുടെ ഉള്ളിൽ നിന്നും വരുന്നത് പോലെ. ഞാനും ഒരു ഡിഫറെന്റ്ലി ഏബിൾ ആണ്. പ്രമോദ് പറഞ്ഞ ഏറ്റവും കൂടുതൽ എനിക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയത് സാധാരണ അംഗവൈകല്യം എന്ന് പറയുന്നില്ലേ, അംഗവൈകല്യം എന്ന് പറയുന്നത് പൂർണ്ണമായി ആരോഗ്യമുള്ള ആളുകളുടെ ഒരംഗത്തിനാണ് വൈകല്യം ഉള്ളത്, അത് മനസ്സിനാണ്. കാരണം എപ്പോഴും
തരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ ആയിട്ട് നിൽക്കുകയാണ്. പക്ഷെ ഈ ഡിഫറൻ്റ്ലി ഏബിൾ ആയ ആളുകളുടെ ഏറ്റവും വലിയ പ്രത്യേകത അവരുടെ ഇന്നർ ഭയങ്കര സ്ട്രോങ് ആയിരിക്കും. ഉള്ളിൽ നിന്നും ഒരു അവരുടെ തീരുമാനങ്ങൾ വളരെ സ്ട്രോങ് ആയിരിക്കും. ഒരു പ്രിപ്പറേഷൻ ഭയങ്കര കൂടുതലായിരിക്കും. യാത്ര ചെയ്യുമ്പോഴൊക്കെ വളരെയധികം പ്ലാൻ ചെയ്തിട്ടാണ് നീങ്ങാറുള്ളത്. പിന്നെ മറ്റുള്ളവർക്കൊന്നും പെട്ടെന്ന് വേദനിപ്പിക്കാൻ പറ്റില്ല, കാരണം അത്രമാത്രം പവർഫുൾ ആയിട്ടൊരു മൈൻഡ് സെറ്റ് ഉണ്ടാവും അവർക്ക്. അത് ഞാൻ ഇപ്പം എനിക്കും ഞാൻ അതിലേക്ക് എത്തി. എനിക്ക് ആദ്യം എനിക്കൊരു ആക്സിഡന്റിന് ശേഷം അപകടം പറ്റിയിട്ടാണ് ഞാൻ ഇതിലേക്ക് വന്നത്, ഡിഫറൻ്റ് ലേബിളിലേക്ക് ആയത്. പക്ഷേ അതിന് ആദ്യ ഘട്ടങ്ങളിലൊക്കെ എനിക്ക് അത് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ പിന്നീട് പിന്നീട് അങ്ങ് വരുമ്പോഴത്തേക്ക് ഒരു മാനസികമായിട്ടൊരു ശക്തിയുണ്ട്. കാരണം മറ്റാരും എന്ത് പറഞ്ഞു കഴിഞ്ഞാൽ ആരോടും ദേഷ്യപ്പെടും, ദേഷ്യപ്പെട്ടാലും പ്രശ്നമൊന്നുമില്ല. കാരണം അവർ അസാമാന്യ ധൈര്യമാണ്. അവർ നമ്മൾ എന്തെങ്കിലും ചെയ്യുമോ, ഒന്ന് തള്ളിയിട്ട് കഴിഞ്ഞാൽ എന്നെ സംബന്ധിച്ച് എന്നെ ഒരാൾ ഉന്തിയിട്ട് കഴിഞ്ഞാൽ എനിക്ക് എണീക്കാൻ പറ്റില്ല. കാരണം എണീക്കണമെങ്കിൽ വേറെ കൈകുത്തി എണീക്കണേ കുറച്ച് ബുദ്ധിമുട്ടാണ്. കാരണം ആ ഇതിരിക്കുക കുത്തി ഇരിക്കാൻ പറ്റില്ലാത്ത ഒരു അവസ്ഥയുണ്ട് എനിക്ക്. യൂറോപ്യൻ ക്ലോസറ്റൊക്കെ ഉപയോഗിക്കാൻ പറ്റുള്ളൂ. അപ്പം ആ സമയത്തും എന്തിനും ധൈര്യമാണ് ഇവിടെ. അപ്പൊ അതായത് ഏറ്റവും കൂടുതൽ മൈൻഡ് പവർ ഉള്ളത് അതുകൊണ്ടാണ് ഡിഫറൻ്റ്ലി ഏബിൾ എന്ന് പറയുന്നത്. അംഗപരിമിതർ എന്നുള്ളതിൽ നിന്നും ശരിക്കും ഭിന്നശേഷിക്കാർ എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക മേഖലയിൽ ശേഷിയുണ്ടോ, ഒരു പവർ ഉണ്ടോ? ഇപ്പോ പ്രമോദിന്റെ വാക്കുകൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും അതിനൊരു പവർ ഉണ്ട്, ഇന്നർ പവർ ഉണ്ട്. ആ ഒരു പവറാണ് വേണ്ടത്. ആ പവർ സാധാരണ ആളുകളിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അവർ ഏറ്റവും വലിയ പവറിലേക്ക് എത്തും. അതുകൊണ്ട് ദൈവം എല്ലാവർക്കും എല്ലാം ഒരുമിച്ച് കൊടുക്കുന്നില്ല. എന്റെ ഒരു ആന്റിയുണ്ട്, ആന്റി വീണിട്ട് 18-ാമത്തെ വയസ്സിൽ വീണതാണ്. 48-ാമത്തെ വയസ്സിലാണ് പിന്നീട് അവർ എണീറ്റിരിക്കാൻ വേണ്ടി, പെയിൻ ആൻഡ് പാലിയേറ്റീവിന്റെ ആള് വന്നിട്ട് അത് അവര് ഫിസിയോതെറാപ്പിക്ക് ചെയ്ത് എണീറ്റിരിക്കാൻ വേണ്ടിയുള്ള അവസ്ഥയിലേക്ക് എത്തിയത്. അതുവരെ അവർ കിടക്കുന്ന സമയത്തും അവർ ആ കിടന്നുകൊണ്ട് ആ ഒരു സിറ്റുവേഷനിൽ ഭയങ്കര ഇന്നർ സ്ട്രെങ്ത് ഉണ്ടായിരുന്നു, നല്ല പവർ ഉണ്ടായിരുന്നു അവർ സംസാരിക്കുന്നതിനും. ലോകത്തുള്ള എല്ലാ കാര്യങ്ങളും അവിടെ നിന്ന് അറിയായിരുന്നു. കാരണം നമ്മുടെ നാട്ടിലേക്ക് എന്തെങ്കിലും ചെറിയ ചെറിയ ഇഷ്യൂസ് ഒക്കെ ഉണ്ടായിരിക്കും, അവിടെ ചെല്ലുമ്പോൾ ചോദിക്കും നീ അത് അറിഞ്ഞില്ലേ എന്ന് ചോദിക്കും. കാരണം അവരെല്ലാം അറിയും. ഒരു ഫോൺ ഉപയോഗിച്ചുകൊണ്ട് പലരെയും പല സമയത്ത് കോണ്ടാക്ട് ചെയ്തുകൊണ്ട് അതൊരു ലോകം ക്രിയേറ്റ് ചെയ്തുകൊണ്ടായിരുന്നു അവരിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് പറയുന്നത് ഡിഫറൻ്റ്ലി ഏബിൾ ഈസ് പവർഫുൾ, പവറാണ് എന്ന് മനസ്സിലായി. പ്രമോദിന്റെ വാക്കുകളിലെല്ലാം ആ നിശ്ചയദാർഢ്യമുണ്ട്, ആ മനക്കരുത്താണ് പ്രതി സംസാരിക്കുന്ന എല്ലാ കാര്യങ്ങളിലും. ഞാൻ ഈ ഇന്റർനാഷണൽ ഫുട്ബോൾ കോച്ചാകുന്ന സമയത്ത് അവിടെ ക്യാമ്പ് ചെന്ന സമയത്ത് അവിടെ വിദേശ താരങ്ങളാ വരുന്നത് പരിശീലിപ്പിക്കാനേ. ഓക്കെ, ആ സമയത്ത് അവർ പറഞ്ഞു ഇയാളെ നമുക്ക് എടുക്കാനായിട്ട് സാധിക്കില്ല, കാരണം അയാൾക്ക് കയ്യില്ലാത്തതുകൊണ്ട് നമ്മൾ ടാക്ലിംഗ് ഒക്കെ ഫുട്ബോൾ കളിക്കുമ്പോഴേ ടാക്ലിംഗ് ഉണ്ടാവുള്ളൂ, അപ്പം നമ്മളെ എടുക്കാൻ സാധിക്കില്ല എന്ന് പറഞ്ഞു. അപ്പൊ നമ്മുടെ കൂട്ടുണ്ടായ സാർ പറഞ്ഞു സാറേ വന്നതല്ലേ ഇറക്കി നോക്കാം എന്ന് പറഞ്ഞു, അങ്കി ആയിക്കോട്ടെ എന്ന് പറഞ്ഞു. അപ്പം ഈ ട്രിബിളിങ്ങും മറ്റുള്ള സ്കിൽസ് കാണിച്ചു കൊടുക്കാനായിട്ട് സാറ് എല്ലാവരും വിളിക്കും ഓരോരുത്തരെ. അപ്പൊ ആരും ആരും പോകത്തില്ല, അപ്പൊ ഞാൻ ചെല്ലും സാറേ ഞാൻ ചെയ്തോളാന്ന് പറഞ്ഞു. അപ്പോ ഞാൻ ചെയ്യുമ്പോ സമയത്ത് അവർക്ക് വളരെ സന്തോഷമായി, എല്ലാരെക്കാളും പെർഫെക്റ്റ് ആയിട്ട് നമ്മൾ ചെയ്യുന്നു, അപ്പൊ അവർക്ക് വളരെ സന്തോഷമായി. അപ്പൊ എക്സാം എഴുതി കഴിയുമ്പോൾ ഓൾറെഡി അവർ പറഞ്ഞു ഓൾറെഡി താങ്കൾ പാസ്സാണ് എന്നുള്ള അനുഭവമാണ് നമുക്ക്. നമ്മളോരിടത്തും നമ്മൾ പിന്നോട്ട് തള്ളപ്പെടുന്ന ഒരു സാഹചര്യം, ടേക്ക് ദ ഇനിഷ്യേറ്റീവ് എന്ന പവർ ഉണ്ടാവും ഏത് കാര്യത്തിനും മുന്നോട്ട് ഇറങ്ങാനും. ആ ഒരു മനക്കരുത്ത് ഉണ്ടാവും, മറ്റുള്ള ആളുകൾക്ക് ഇല്ലാത്ത ഒരു പവറാണ്. മൈൻഡിനാണ് പവർ ഉള്ളത്, ഏറ്റവും കൂടുതൽ പവർ ഉള്ളത്. സാധാരണ ജനങ്ങൾക്ക് ഏറ്റവും കുറവുള്ളതായിട്ടാണ് ഏറ്റവും കൂടുതൽ പവർ. സാധാരണ എന്തെങ്കിലും ഇതേപോലെയുള്ള എന്തെങ്കിലും ഭിന്നശേഷിക്കാർക്കുള്ളത്, ഇപ്പൊ എനിക്കും തന്നെ ഉള്ളത് മൈൻഡിനാണ് പവർ ഉള്ളത്, ശരീരത്തിനല്ല. ഞാൻ ഒത്തിരി തന്നെ ഒത്തിരി ഡിസേബിൾ ആയിട്ടുള്ള ഡിഫറൻ്റ് ലേബിൾ ആയിട്ടുള്ള ആൾക്കാർ കണ്ടിട്ടുണ്ട്. അവരെല്ലാം വിചാരിക്കുന്ന അയ്യോ എനിക്കിങ്ങനെ പറ്റിപ്പോലോ എന്നുള്ളൊരു നിരാശയിലിരിക്കുന്ന ആൾക്കാരാണ്. പക്ഷെ ഞാൻ പറയുന്നത് നമ്മൾ നിരാശയിലിരുന്നിട്ട് കാര്യമില്ലല്ലോ, നമുക്കിപ്പോ ഇങ്ങനെ സംഭവിച്ചു പോകുന്നത് നമ്മളോട് പോകണ്ടല്ല. പക്ഷെ ജന്മനം വരുന്നവര് നല്ല പവറായിട്ട് കാണുന്നുണ്ടല്ലോ, ജന്മനം സംഭവിക്കുന്നവരും പിന്നെ അപകടത്തിലൊക്കെ പറ്റുന്നവരാണ് കരഞ്ഞോണ്ടിരിക്കുന്നത് കാണുന്നത്. ചെറിയ കുട്ടികള് ഭയങ്കരമായിട്ട് പവർ കളിയാക്കുന്ന സമയത്താണ് അവർക്ക് കുറച്ച് വിഷമം വരുന്നത്. ഇല്ലെങ്കിൽ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ട്, മുന്നോട്ട് പോകുന്നുണ്ട്. ഞാൻ ഇന്റർനാഷണൽ മത്സരത്തിൽ പോകുന്ന സമയത്ത് ഞാൻ എല്ലാവരുടെ സാമ്പത്തികമായിട്ട് സഹായം ചോദിക്കും. അപ്പൊ അവര് പറയും അയ്യോ താനിപ്പോ പോയിട്ടില്ല, ഇപ്പൊ ഇന്റർനാഷണലിൽ ഇപ്പൊ മെഡൽ മേടിക്കാൻ പോകുന്നു ചോദിക്കും. നമ്മളിപ്പോ എന്ത് ചെയ്യാനാണ് അവരുടെ വിചാരം, നമ്മളെ കൊണ്ടൊന്നും കഴിയില്ല എന്നാണ് മറ്റുള്ളവർ. നമ്മൾ ഒരിക്കലും ഒരു കുഞ്ഞു കൊച്ചിനെ ഒരു പ്രാണിയെ പോലും നമ്മളെക്കാളും താഴ്ചയായിട്ട് കാണാൻ പറ്റില്ല. അവരിൽ വേറൊരു കഴിവ് വേറെ ഉണ്ട്, നമ്മളെക്കാൾ ഉയർച്ചെലുത്തുന്ന ഒരു കഴിവുകളുണ്ട്. ഒരു പ്രാണിയെ പോലും ഒരു കുട്ടിയെ പോലും നമ്മൾ നമ്മളെക്കാളും വലിയവനെന്നേ കരുതാവുള്ളൂ, അല്ലാണ്ട് നമ്മളെക്കാളും താന്നവൻ എന്നുള്ള ചിന്താഗതി പുലർത്തിയാൽ ഒരിക്കലും ഒരു മനുഷ്യനും വിജയിക്കാൻ കഴിയില്ല ജീവിതത്തിൽ. നമുക്ക് എക്സ്പെക്ടേഷൻ താഴെ ആയിരിക്കും, പക്ഷെ നമ്മളാണ് ശക്തി നമ്മൾ തിരിച്ചറിയുകയും ചെയ്യും.
നമുക്ക് ഒന്നിനോട് പ്രതീക്ഷയില്ല, പക്ഷെ നമ്മള് നമ്മുടെ ആർക്കും നമ്മളാണ് പവർ നമുക്ക് അറിയാം. കളിയാക്കഴിഞ്ഞാൽ ഇന്നർ പവർ ഉണ്ട്, നമുക്കൊരു കോൺഫിഡൻസ് ഉണ്ടല്ലോ, നമ്മൾ ചെയ്യും, നമുക്ക് വിജയിപ്പിക്കാൻ കഴിയും. ആര് കളിയാക്കി കഴിഞ്ഞാൽ അന്നേരം അത് കൂടുതൽ ബേൺ ചെയ്ത് വരിക, അത് ചെയ്യാനുള്ള ടെൻഡൻസി കൂടും. ആ ഇപ്പൊ ഞാന് ഇരിക്കെ തന്നെ കേരളത്തിൽ രണ്ടാമത്തെ മലയായ പാൽക്കുളമ്മയുടെ ഞാൻ ഓടി കയറി. ഓരോ കളിയാക്കലും ഓരോ സ്റ്റെപ്പിംഗ് സ്റ്റോൺ ആണ്, മുന്നോട്ട് പോകാനുള്ള പ്രചോദനമാണ്. ഞാൻ കഴിഞ്ഞതിന്റെ മുമ്പ് ഒരു 3 മാസം മുമ്പ് എന്നാ 175 കിലോമീറ്റർ അതിന് ഓടി. ഇന്റർനാഷണൽ 28 രാജ്യങ്ങൾ മത്സരിച്ചെടുത്ത് ഞാൻ 175.7 കിലോമീറ്റർ ഓടി, ഞാൻ 7ാം സ്ഥാനത്തെത്തി. അതിന് സ്പെഷ്യൽ അവാർഡുകൾ ലഭിച്ചു. എന്നുവെച്ചാല് ഡിഫറെന്റ് ലെവൽ ആയിട്ടുള്ള ഒരേ വ്യക്തി ഞാനായിരുന്നു. പക്ഷെ മെന്റലി സ്റ്റെബിലിറ്റി ഉള്ളത്, മെന്റൽ പവർ ഉള്ളത്. ഇത് ആരും തിരിച്ചറിയില്ല സാർ, നമ്മളെ നമ്മളുടെ കഴിവുകളെ കുറിച്ച് തിരിച്ചറിയാനായിട്ട് ഒരു മനുഷ്യനും അത് മനസ്സിലാക്കാൻ കഴിയുന്നില്ല. അവരാണ് വലിയവർ എന്നുള്ള ചിന്താഗതിയാണ് എല്ലാവരുടെയും മനസ്സിലാക്കുന്നത്. അപ്പൊ താങ്ക് യു പ്രമോദ്. എന്റെ ഞാൻ നമ്പർ വാങ്ങുന്നുണ്ട് ടീച്ചറെ അടുത്ത്, ഞാൻ വിളിക്കും കേട്ടോ. ഓക്കെ ഓക്കെ ഓക്കെ, താങ്ക് യു, താങ്ക് യു സാർ. ഓക്കെ, ആൻസി മാം പ്രമോദിനെ അറിയാമോ? ആൻസി മാം ഇടുക്കിയല്ലേ, അടിമാലിയാത്തല്ലേ? എനിക്ക് അറിയില്ല സാറേ, ഞാൻ ഇപ്പോഴാണ്. ആ ടീച്ചറിനെ എനിക്ക് അറിയായിരുന്നു. എന്തായാലും ഇങ്ങനെ ഒരാള് നമ്മുടെ ഇടുക്കി ജില്ലയിൽ ഉണ്ടെന്ന് അറിഞ്ഞാൽ വളരെയേറെ സന്തോഷം. താങ്ക് യു സാർ. ഓക്കെ, വേറെ ഇനി ആരുള്ള? റോയ് സാർ, ജബി സാർ, ഷേർലി മാം, ആർക്കെങ്കിലും സംസാരിക്കാം. പ്രമോദിന്റെ ജീവിതം തന്നെയാണെന്ന് വരച്ചു കാണിച്ചത്. ഗാന്ധിജി ഒരിക്കൽ പറയുകയുണ്ടായല്ലോ, എന്റെ ജീവിതമാണ് എന്റെ സന്ദേശം എന്ന് പറയുന്നു. അത് പ്രമോദ് ഇവിടെ അർത്ഥവത്താക്കി എന്ന് ഞാൻ കരുതുന്നു. അതായത് സ്വന്തം ജീവിത അനുഭവങ്ങള്, നേരിട്ട പരീക്ഷണങ്ങള്, ബാക്കിയുള്ളവരുടെ കളിയാക്കലുകള് ഒക്കെ ജീവിതത്തെ നെഗറ്റീവായിട്ട് കാണാനല്ല പ്രമോദിനെ പഠിപ്പിച്ചത്, പോസിറ്റീവായിട്ട് കാണാനാണ്. അപ്പം ഇങ്ങനെ പോസിറ്റീവായിട്ട് കണ്ട പ്രമോദിനെ കാണുമ്പോൾ ഞങ്ങളുടെ ഞങ്ങൾക്ക് അവയവങ്ങളെല്ലാം ഉള്ളവരെ ഞാൻ ഉദ്ദേശിച്ചത് അവരുടെയൊക്കെ കഴിവുകൾ എന്തുമാത്രം അവർ ഉപയോഗിക്കുന്നു എന്ന് സ്വയം തിരിച്ചറിയാൻ, അല്ലെങ്കിൽ ഞങ്ങളുടെയൊക്കെ കഴിവുകൾ ഞങ്ങൾ എന്തുമാത്രം ഉപയോഗിക്കുന്നു എന്ന് തിരിച്ചറിയാനുള്ള, ഞങ്ങളുടെ കണ്ണ് തുറപ്പിക്കാനുള്ള, കണ്ണ് തുറപ്പിക്കുന്ന രീതിയിലുള്ള ഒരു നല്ല പ്രസന്റേഷൻ ആയിരുന്നു പ്രമോദിൻ്റെത്. നമ്മൾ എഴുതി തയ്യാറാക്കി PPT ഒക്കെ വെച്ചെടുക്കുന്നതിലേക്ക് എത്രയോ നന്നായിട്ടാണ് അറിഞ്ഞെടുത്തത്. PPT ഉണ്ടായിരുന്നു ഇല്ലെന്നല്ല ഞാൻ പറഞ്ഞത്, സാറിന്റെ അനുഭവം തന്നെയാണ് PPT വന്നല്ലാതെ വേറെ ആരുടെ അനുഭവങ്ങളല്ല. അത് വളരെ ഞങ്ങൾക്ക് പ്രചോദനമായി. ഞങ്ങളുടെ ജീവിതത്തിൽ ഇന്നും പ്രമോദിനെ ഓർത്തിരിക്കും. താങ്ക് യു പ്രമോദ്. റോയ് സാർ. അതെ പ്രമോദ്. നമസ്കാരം സാർ. ഞാന് പ്രമോദിന്റെ ജീവചരിത്രം കേട്ടപ്പോഴ് ജനിച്ചപ്പോൾ പ്രമോദിനെ കാണുവാൻ ധാരാളം ആൾക്കാർ കൂടി. സാധാരണ അങ്ങനെ വരാറില്ല. ഒന്നും രണ്ട്, ജീവിതം പൂർണ്ണമല്ല എന്ന് കണ്ടപ്പോൾ നിരാശനായ പിതാവ് തന്റെ പിതാവിന്റെ അസുഖത്തിന്റെ മൂർധന്യാവസ്ഥയിൽ ആശുപത്രിയിൽ എത്തിച്ച പ്രമോദ്, അധ്യാപകന്മാർ താല്പര്യമില്ലാതിരുന്ന അവസരത്തിൽ അവരെ കൂടുതൽ താല്പര്യമുണ്ടാക്കി പ്രമോദിനെ പ്രൊമോട്ട് ചെയ്യാൻ ഉണ്ടാക്കിയ അവസരങ്ങൾ, ഇതെല്ലാം സമൂഹത്തിലെ സാധാരണക്കാരനായ ആൾക്കാർക്ക് ഒത്തിരി ചിന്തിക്കാനും എല്ലാ വിധത്തിൽ പൂർണ്ണതയുള്ള ആൾക്കാർക്ക് പോലും സാധിക്കാത്തത്, ഇങ്ങനെ ഡിസേബിൾ ആയിട്ട് വരുന്ന ഡിഫറെന്റ്ലി ഡിസേബിൾ ആയിട്ടുള്ള ഒരു കുട്ടിക്ക് നേടാൻ കഴിഞ്ഞത്, ഇതിൽ കൂടുതലൊരു മോട്ടിവേഷൻ ഇനി ആർക്കും കൊടുക്കാനി. കാരണം സ്വന്തം ജീവിതത്തിലൂടെ ഇത് തെളിയിച്ച ഒരു വ്യക്തി, മറ്റുള്ളവരൊക്കെ ഇങ്ങനെ പറഞ്ഞ് മോട്ടിവേറ്റ് ചെയ്യാനും കൂടും, സ്വന്തം ജീവിതത്തിലൂടെ ഇതുപോലെ മോട്ടിവേഷൻ നൽകിയ പ്രമോദിനെ ഒരിക്കലും ആർക്കും മറക്കാൻ കഴിയും. കാരണം പ്രമോദിന്റെ ലൈഫ് എന്ന് പറയുന്നത് ഒരു ശരിയായ മോട്ടിവേഷനാണ്.
മാതാപിതാക്കൾക്കും സമൂഹത്തിനും എല്ലാം. നമസ്കാരം, എല്ലാവിധ അഭിനന്ദനങ്ങളും. ഓക്കെ, താങ്ക് യു സർ. ശരിക്കും പറഞ്ഞാല് പ്രമോദിന് ഒരു ബ്ലെസ്സിങ് കൂടെ ആവശ്യമുണ്ട്. പ്രമോദ് വിവാഹം കഴിച്ചിട്ടില്ല, കഴിക്കാൻ ആഗ്രഹിക്കുന്നു. അപ്പൊ അതിന്റെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പൊ നമ്മളുടെ മനസ്സിൽ ഒരു ബ്ലെസ്സിങ് കൂടെ പ്രമോദിന് ആവശ്യമുണ്ട് എന്ന് ഞാൻ ഓർമ്മിപ്പിക്കുകയായിരുന്നു. സാറേ, ഞാൻ അതിനെ കുറിച്ച് പറഞ്ഞാലേ, ഞാനൊരു 4500 പെൺകുട്ടികളെ ഞാൻ ഓൾറെഡി ഇപ്പോൾ കോണ്ടാക്ട് ചെയ്ത് കഴിഞ്ഞു. ലോക റെക്കോർഡ് കിട്ടേണ്ട ഒരു വ്യക്തിയാണ്. എന്നുവെച്ചാല് നമ്മള് ഒരു പെൺകുട്ടിയുടെ രക്ഷിതാക്കളോട് സംസാരിക്കുമ്പോൾ, ഇപ്പം സാറിനൊരു പെൺകുട്ടി ഉണ്ടെങ്കിൽ ഞാൻ ഇങ്ങനെ ഒരു കോൾ ചെയ്യുമ്പോൾ ഞാൻ പറയും, സാറേ ഞാൻ ജോലിയുണ്ട്, ഇന്റർനാഷണൽ പ്ലെയർ ആണ്, അതാണ് എന്നൊക്കെ പറഞ്ഞാൽ പോലും ലാസ്റ്റ് പറയും, സാറേ എനിക്ക് ഇടത് കൈ ഇല്ലാത്ത വ്യക്തിയെന്ന് പറയുമ്പോഴത്തേക്ക് ഓ ഇടത് കൈ ഇല്ലാത്ത ആളാണ് ചോദിക്കും. അപ്പോ ഞാൻ ചോദിക്കും, ചേട്ടാ ചേട്ടന്റെ മോള് നല്ലൊരു സുന്ദര ഒരാളെ കെട്ടിച്ചു വിട്ടിട്ട് അയാൾക്ക് ഒരു വർഷം അല്ലെങ്കിൽ 2 വർഷം കുറച്ച് കഴിയുമ്പോഴത്തേക്കും എന്തെങ്കിലും ആക്സിഡന്റ് പറ്റി കഴിഞ്ഞ കാലം മുറിച്ചു കളഞ്ഞാൽ ചേട്ടൻ ഉപേക്ഷിക്കും? നമ്മൾ അത് ചിന്തിക്കുന്നില്ല. നമ്മുടെ കുട്ടീനെ വിടുന്ന സമയത്ത് അവർ സംരക്ഷിക്കാൻ കഴിയുന്നുണ്ടോ എന്നുള്ള ചിന്താഗതി ഇന്ന് രക്ഷിതാക്കൾക്കില്ല. ഡിസേബിൾഡ് ഡിഫറൻ്റ്ലി ഏബിൾഡ് എന്ന് പറയുമ്പോഴത്തേക്ക് ഓ എൻ്റെ കൊച്ചു പോയാൽ എങ്ങനെ രക്ഷപ്പെടും എന്നുള്ളൊരു ചിന്താഗതിയിൽ അവർ കാണുന്നത്. അവരെ നമ്മൾ കുറ്റം പറയാൻ പറ്റില്ല. കാരണം എല്ലാ രക്ഷിതാക്കളും വിചാരിക്കുന്നത് എൻ്റെ ഒരു കുട്ടിയെ നല്ലൊരാളെ വിവാഹം ചെയ്ത് വിടണം എന്നാണ്. പക്ഷേ ഇങ്ങനെ സാഹചര്യങ്ങൾ അവരുടെ വീട്ടിലായിരുന്നെങ്കിൽ അവരെ സംസാരിക്കില്ല. ഈ പറയുന്ന വ്യക്തികളുടെ വീട്ടിൽ, ആരെങ്കിലും വീട്ടില് ഇങ്ങനൊരു കുട്ടി ജനിച്ചെങ്കിൽ ഈ ഒരു ചോദ്യം ഒഴിവായെന്നാണ് ഞാൻ വിചാരിക്കുക. നമുക്ക് അതുകൊണ്ട് ഇത്രയൊക്കെ തന്നെങ്കിൽ തീർച്ചയായിട്ടും അതൊക്കെ അതെല്ലാം സാധിക്കും. ഇതൊക്കെ മനസ്സറിഞ്ഞ് ആളെ അറിഞ്ഞൊക്കെ വരേണ്ട സാഹചര്യങ്ങളാണ്. കാരണം ജീവിതമല്ലേ, ജീവിതത്തിൽ ചില തയ്യാറെടുപ്പുകൾ വേണം. അപ്പൊ തീർച്ചയായിട്ടും അതിനുള്ള അവസരങ്ങൾ ഉണ്ടാവും. അതിനെ കുറിച്ച് ഒന്നും ചിന്തിക്കാനില്ല, അതിനെ കുറിച്ച് നെഗറ്റീവായിട്ടേ കാണണ്ട. അതിനെ കുറിച്ച് ഒരു വിഷമവും ഇല്ല, കാരണം നമുക്കുണ്ടെങ്കിൽ നമുക്ക് കിട്ടാം തീർച്ചയായിട്ടും. അത് ഇതെല്ലാം ഈ ദൈവം അറിയാതെയല്ല ഇതെല്ലാം എന്ന് ഒരൊറ്റ വാക്കിൽ അതിന് ആൻസർ ആയി കഴിഞ്ഞു. പ്രമോദിനെ നേരിട്ട് അറിയാവുന്ന ഒരു പെൺകുട്ടിക്ക് തീർച്ചയായും പ്രമോദമായിട്ടുള്ള ഒരു ജീവിതം ആഗ്രഹിക്കും. പക്ഷേ അവരെ അവരുടെ പേരൻസും എല്ലാം ഡൈവേർട്ട് ചെയ്താൽ മാത്രമേ ഉള്ളൂ, ഞാൻ മനസ്സിലാക്കിയെടുത്തോളൂ. അങ്ങനെ കൊറേ കേസ് ഉണ്ടായിരുന്നു. പെൺകുട്ടികൾക്ക് ഇഷ്ടപ്പെടുമ്പോൾ രക്ഷിതാക്കൾക്ക് ഇഷ്ടപ്പെടില്ല. അതല്ല, കാരണം അതെന്നാന്ന് പറഞ്ഞാല് ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ, പ്രമോദിന്റെ ജീവിതം പൂർണ്ണമല്ല എന്ന് കണ്ട അച്ഛന് തോന്നിയ ഒരു വികാരം ഉണ്ടല്ലോ സ്വന്തം അച്ഛന് ചെറുപ്പത്തില്. പക്ഷെ അത് അതിജീവിച്ച ആ ഒരു സിറ്റുവേഷൻ ആലോചിക്കണം. അതേ മകൻ തന്നെ ഇങ്ങനെ ഗത്യന്തരമില്ലാതെ വന്ന അച്ഛനെ ഹോസ്പിറ്റലിൽ എത്തിച്ചു. ഇതല്ലേ അതിന്റെ ഒരു വളരെ മർമ്മപ്രധാനമായ ഒരു കാര്യമായി ഇതിന്റെ ജീവിതത്തില്. ഇതുപോലെയുള്ള അവസരങ്ങളിലൂടെ പോകുന്ന ഒരാളെ ഇഷ്ടപ്പെടാതെ പോകുന്ന വിഷയമില്ല. പക്ഷേ അതിന് മറ്റുള്ള എതിർപ്പുകളെല്ലാം അതിജീവിച്ച് വരാനുള്ള പെൺകുട്ടികൾ ഉണ്ടാകും, ഞാനതാ പറയാം. പ്രമോദെ, നമ്മുടെ കോട്ടയംകാരനായ നമ്മൾ ഉണ്ടപ്പക്കു എന്ന് വിളിക്കുന്ന സിനിമ നടനെ അറിയാലോ? പ്രമോദ് ഇപ്പൊ ഈ പറയുന്ന ഒരവസ്ഥ ഈ പുള്ളിക്കാരന് ഫേസ് ചെയ്തതാണ്. പുള്ളിക്ക് സ്വത്ത് സിനിമയിൽ കൂടി ഉണ്ടായി, പക്ഷെ പുള്ളിയെ സംബന്ധിച്ചാൽ പുള്ളിക്ക് പൊക്കം ഇല്ലല്ലോ, കാല് ചെറിയ രണ്ട് കാര്യങ്ങള് അങ്ങനെ. പക്ഷെ അത് കഴിവുണ്ട്. അപ്പൊ കല്യാണത്തിന് ഇങ്ങനെ ഒത്തിരി സാറി ഇപ്പം പ്രമോദ് പറഞ്ഞ പോലെയുള്ള ഒത്തിരി കളമ്പുകൾ ഉണ്ടായിരുന്നു. അവസാനം പുള്ളിയെ ഒരു പെണ്ണ് ഇഷ്ടപ്പെട്ടു, കല്യാണം കഴിച്ചു, കുട്ടികളുണ്ടായി, നല്ല ഒരു കുടുംബജീവിതം നയിക്കുന്നു ഇപ്പോ. അപ്പൊ അത് തീർച്ചയായിട്ടും പ്രമോദിന്റെ ജീവിതത്തിൽ ഉണ്ടാകും. അത് അതിവിദൂര ഭാവിയിലൊന്നും ആയിരിക്കില്ല, ഉടൻ തന്നെ ഉണ്ടാകട്ടെ എന്ന് ഞങ്ങൾ ഈശ്വരനോട് പ്രാർത്ഥിക്കുന്നു. വിചാരബന്ധു സാർ എന്തോ ഫൈനൽ പറയാനുണ്ടായിരുന്നു, എന്തോ ഒരു കാര്യം പറയാമെന്ന് പറഞ്ഞിരുന്നു സാർ, അതോടൊപ്പം പറയും. നമുക്ക് നമ്മുടെ ഇപ്പോഴത്തെ വിഷയവുമായിട്ട് ബന്ധപ്പെട്ടതല്ല, ഇപ്പോഴത്തെ വിഷയവുമായിട്ട് പ്രമോദിന്റെ കാര്യത്തിൽ ഞാൻ തന്നെ ഒരു കാര്യം പറയാനായിട്ട് ആഗ്രഹിക്കുന്നു. നോക്കൂ, ദുരൂഹ സാഹചര്യം അല്ലെങ്കിൽ നമുക്ക് പ്രതികൂല സാഹചര്യങ്ങൾ പലപ്പോഴും നമുക്ക് അനുകൂലമായി മാറുന്നത് നമ്മുടെ മാനസിക സ്ഥൈര്യം കൊണ്ടാണ്.
മാനസിക ധൈര്യമല്ല, മാനസിക സ്ഥൈര്യം. മനസ്സിന്റെ ബലം കൊണ്ടാണ് നമ്മൾ പലപ്പോഴും പ്രതികൂല സാഹചര്യങ്ങളെ അനുകൂല സാഹചര്യങ്ങളാക്കി മാറ്റുന്നത്. പലപ്പോഴും ജീവിതത്തിന്റെ ഒരു പ്രത്യേക ജീവിതം അങ്ങോട്ട് തുടങ്ങിയപ്പോൾ, ജനിച്ചു വീണപ്പോൾ പിതാവിനുണ്ടായ മനക്ലേശം പലപ്പോഴും സാധാരണ എല്ലാ പിതാക്കന്മാർക്കും ഉണ്ടാകുന്നതാണ് എന്ന് ധരിക്കണമെന്ന്. അത് എല്ലാ പിതാക്കന്മാർക്കും മാതാപിതാക്കൾക്ക് വാസ്തവത്തിൽ ഒരു എന്തെങ്കിലും കുറവുള്ള ഒരു കുഞ്ഞാണ് ജനിക്കുന്നത് എന്ന് കാണുമ്പോൾ ഉണ്ടാകുന്ന ഒരു സാധാരണ മനപ്രയാസം മാത്രമാണ്. പക്ഷെ ആ മനപ്രയാസത്തിന്റെ ഇടയിലും താങ്കളെ വളർത്തി വലുതാക്കി അച്ഛന് സ്വന്തം പിതാവിനൊരു ക്ലേശം വന്നപ്പോൾ അദ്ദേഹത്തെ ആശുപത്രിയിൽ കൊണ്ടുപോകാനുള്ള ഒരു കെൽപ്പ് താങ്കൾക്ക് ഉണ്ടാക്കിത്തന്നത് മുഴുവനും മാതാപിതാക്കൾക്കുള്ള ഒരു പ്രത്യേക അഭിനന്ദനമാണ് എന്ന് ധരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. അങ്ങനെ ധരിച്ചതിന് ശേഷം ഇന്ന് താങ്കൾക്കുണ്ടായിരിക്കുന്ന എല്ലാ പ്രശസ്തിക്കും കാരണം, എല്ലാ കഴിവിനും കാരണം ആ മാതാപിതാക്കൾ തന്നെയാണ് എന്നും ധരിക്കുമ്പോഴാണ് മാതാപിതാക്കൾക്ക് അവരുടെ പേരായ്മകളിൽ പോലും എന്തോ എല്ലാം പ്രതീക്ഷയുണ്ടായിരുന്നു എന്നും ആ പ്രതീക്ഷ നിറവേറ്റാൻ വേണ്ടി താങ്കളെ പ്രാപ്തനാക്കാൻ സർവശക്തന്റെ ഒരു പിന്താങ്ങൽ കൂടെ ഉണ്ടായിരുന്നത് കൊണ്ടാണ് ഇങ്ങനെയുള്ള ഔന്നത്യത്തിലേക്ക് താങ്കൾക്ക് എത്തിച്ചേരാൻ സാധിച്ചത് എന്നുമുള്ള ഒരു മനസ്ഥൈര്യം ഉണ്ടായാൽ താങ്കളുടെ ജീവിതത്തെ വീണ്ടും ധന്യമാക്കുന്നതിന് വേണ്ടി എവിടെയോ ഒരു നല്ല മനസ്സുള്ള പെൺകുട്ടിയെ സർവശക്തൻ തന്നെ കണ്ടുവച്ചിട്ടുണ്ട് എന്നും അതിനു വേണ്ടി കാത്തിരിക്കാനുള്ള ഒരു സഹിഷ്ണുതയാണ് താങ്കൾക്ക് വേണ്ടത് എന്നും കൂട്ടിച്ചേർക്കുവാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് ഇത്രയധികം പെൺകുട്ടികളോട് താങ്കൾ വിവാഹ അഭ്യർത്ഥന നടത്തിയതിനു ശേഷം അവർ നിരസിച്ചതിന് ഏതെങ്കിലും മനപ്രയാസപ്പെടേണ്ട കാര്യമില്ല. സർവശക്തൻ കാട്ടിനകത്തോ കടലിനടിയിലോ എവിടെയോ ഒരു രത്നത്തെ സൂക്ഷിച്ചു വച്ചിട്ടുണ്ട്. അത് താങ്കൾക്കായി മാത്രം അദ്ദേഹം സൂക്ഷിച്ചു വച്ചിരിക്കുന്നതാണ്. അത് എത്തിച്ചേരേണ്ട അവസരത്തിൽ താങ്കളിൽ എത്തിച്ചേരുമെന്നുള്ള ശുഭപ്രതീക്ഷയാണ് താങ്കൾക്ക് വേണ്ടത്. ആ ശുഭപ്രതീക്ഷ എന്നും താങ്കളെ നയിച്ചതുപോലെ ഇനിയും നയിച്ച് ധന്യമായ ഒരു കുടുംബജീവിതം സുസാധ്യമാക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ഓക്കെ, താങ്ക് യു സാർ. നമ്മൾ പറഞ്ഞു വന്നത് ഓണത്തിന്റെ ഒരു മിത്തിനെ കുറിച്ചാണ്. ആ പറഞ്ഞു സാർ, അതോടെ പറഞ്ഞു നമുക്ക്. നമ്മള് പങ്കെടുത്ത ആൾക്കാരെല്ലാം പോയി. ഓണം നമ്മുടെ മഹാബലിയെ ചവിട്ടുത്താഴ്ത്തി. ആ സാറുണ്ടല്ലോ സാർ. അത് അതിനകത്ത് സാർ നമ്മുടെ ഒരു മോഡേൺ തിയറിയിൽ നിന്ന് തുടങ്ങിയ പവർ കറപ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട്, പവർ കറപ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട്. മഹാബലി, ബലി എന്ന് പറയുമ്പോൾ കൃത്യമായും അവിടെ ഉദ്ദേശിക്കുന്നത് ബലവാൻ. ബലിദാനം ചെയ്യുന്നവനെല്ലാം ബലവാനാണ്. ബലവാന് മാത്രമേ ബാഹുബലി, ബലമായ ബാഹുക്കളുള്ളവൻ ബാഹുബലി. അപ്പൊ ബലവാൻ എന്നുള്ള അർത്ഥം വരുമ്പോൾ അവിടെ കൃത്യമായി മനസ്സിലാക്കേണ്ടത് കായബലത്തെക്കാൾ കൂടുതൽ ബൗദ്ധിക തലത്തിലുള്ള ബലത്തിനാണ് നാം പലപ്പോഴും ആർഷഭാരത സംസ്കാരം സ്ഥാനം കൊടുത്തിട്ടുള്ളത്. കായബലം പലപ്പോഴും മാനസിക ബലത്തെ അല്ലെങ്കിൽ മനോബലത്തെ കവച്ചു നിന്നാൽ മനോബലം അധമ പ്രവൃത്തികളിലേക്ക് നമ്മളെ നയിക്കുകയും അത് വളരെയധികം ദുർഘട പ്രകൃതിക്ക് താങ്ങാൻ വയ്യാത്ത രീതിയിലുള്ള ആഘാതങ്ങൾ ഉണ്ടാക്കുന്ന ഒരു പ്രത്യേക രീതിയിലേക്ക് പോവുകയും ചെയ്യും. മഹാബലി ഒരു ആസുര സ്വഭാവമുള്ള ചക്രവർത്തിയായിരുന്നു. അസുര ചക്രവർത്തി, ആസുര സ്വഭാവം. നമ്മൾ കാണേണ്ടത് മനുഷ്യനിൽ തന്നെയുള്ള, സാധാരണ മനുഷ്യനിൽ തന്നെയുള്ള സ്വഭാവങ്ങളെയാണ് നാം ഭിന്നമായി അവിടെ ചിത്രീകരിച്ചിരിക്കുന്നത്. ആസുര സ്വഭാവവും ദേവസ്വഭാവവും, ദ സോബർ നേച്ചർ ആസ് വെൽ ആസ് ദി ക്രൂവൽ നേച്ചർ, എവരി ബോത്ത് ദീസ് നേച്ചേഴ്സ് ആർ എംബഡഡ് ഇൻ ഓൾ ഹ്യൂമൻ ബീയിങ്സ്. അതിന് ഏറ്റക്കുറവുകൾ ഉണ്ടെന്നേ ഉള്ളൂ. ആസുര സ്വഭാവത്തിന്റെ മികവ് കാരണമാണ് അദ്ദേഹത്തെ ഒരു അസുര ചക്രവർത്തി എന്ന് പറഞ്ഞത്. അദ്ദേഹം നീതിയാണ് നടപ്പാക്കിയത്. പക്ഷെ നീതി നടപ്പാക്കാൻ ഉള്ള അദ്ദേഹത്തിന്റെ വ്യഗ്രത അദ്ദേഹത്തിന്റെ ആസുര ചിന്തയിൽ, ആസുര ശക്തിയിലാണ് അദ്ദേഹം കേന്ദ്രീകരിച്ചത് മുഴുവനും. സമത്വവും സാഹോദര്യവും നിലനിർത്തുവാൻ വേണ്ടി അദ്ദേഹം ഉപയോഗിച്ച മാർഗങ്ങൾ മുഴുവനും ആസുര മാർഗങ്ങളായിരുന്നു. പോലീസുകാരന്റെ കയ്യിൽ ലാത്തി കൊടുത്തിരിക്കുന്നത് അടിക്കാനല്ല,
അധ്യാപകന്റെ കയ്യിൽ സ്പെയർ ദ റോഡ് ആൻഡ് സ്പോയിൽ ദ ചൈൽഡ് എന്ന് പറഞ്ഞാൽ അധ്യാപകന്റെ കയ്യിൽ വടി കൊടുത്തിരിക്കുന്നത് അടിക്കാനല്ല, പക്ഷെ എന്റെ കയ്യിൽ വടിയുണ്ട്, നിന്നെ നേർവഴിക്ക് നടത്താനുള്ള ഒരു മാർഗം എന്റെ കയ്യിൽ ഉണ്ട് എന്നുള്ള മുന്നറിയിപ്പ് നൽകുവാനാണ് കൊടുത്തിരിക്കുന്നത്. അല്ലാതെ ഈ പോലീസുകാരുടെ കയ്യിൽ മുഴുവൻ തോക്ക് കൊടുത്തിട്ട് അവർ മുഴുവൻ വെടിവെക്കാൻ തുടങ്ങിയാൽ തോക്കിന്റെ ഉപയോഗം വാസ്തവത്തിൽ പ്രയോജനമില്ലാതായിത്തീരുകയും അതിന്റെ ഉദ്ദേശ ലക്ഷ്യങ്ങളിൽ നിന്ന് മാറിപ്പോവുകയും ചെയ്യും. ഈ ആസുര ചിന്ത എപ്പോൾ മനസ്സിലുണ്ടോ അത് പലപ്പോഴും സമൂഹത്തിന്റെയും ഈ പ്രത്യേക പ്രകൃതിയുടെയും നിലനിൽപ്പിനെ ബാധിക്കുന്ന ഒരു പ്രത്യേക അവസ്ഥയിലേക്ക് എത്തിച്ചേരും. അതിന് ആലങ്കാരികമായി അവിടെ പറഞ്ഞിട്ടുള്ളതാണ്, വിശ്വജിത്ത് എന്ന ഒരു യാഗം നടത്താനായി അദ്ദേഹം തുടങ്ങി. വിശ്വത്തെ മുഴുവൻ രക്ഷിക്കുന്ന, വിശ്വത്തെ മുഴുവൻ ജയിക്കുന്ന ഒരു യാഗം നടത്തുവാനായി അദ്ദേഹം തുടങ്ങിയപ്പോൾ പ്രകൃതി എന്ന് പറഞ്ഞാൽ ഈശ്വരൻ, ഈശ്വരൻ നിശ്ചയിച്ചു അങ്ങനെ ഒരാളിനൊരു ആസുര സ്വഭാവമുണ്ടായി, ഈ പ്രകൃതിയെ തന്റെ കീഴടക്കുന്ന ഒരു പ്രത്യേക അവസ്ഥയിലേക്ക് പോയാൽ പ്രകൃതിയുടെ നിലനിൽപ്പ് അപകടകരമായി തീരും എന്ന് വന്നപ്പോഴാണ് പ്രകൃതി അല്ലെങ്കിൽ സർവശക്തൻ അദ്ദേഹത്തിന്റെ വൈഭവത്താൽ ഒരു വാമന രൂപൻ, ഒരു ദുർബല രൂപനായി പരിണമിക്കുകയും ആ ദൗർബല്യത്തിന്റെ മറവിൽ മഹാബലവാനായ അദ്ദേഹത്തെ തിരുത്തൽ പ്രക്രിയയ്ക്ക് വിധേയനാക്കുകയും ചെയ്തു. അവിടെ ഒരു തിരുത്തൽ പ്രക്രിയ മാത്രമാണ് നൽകിയത്, അവിടെ ഒരു പിടിച്ചടക്കലോ ഒരു കബളിപ്പിക്കലോ ഒരു നശിപ്പിക്കലോ ഉണ്ടായിട്ടില്ല, അവിടെ ഒരു തിരുത്തൽ പ്രക്രിയ നടത്തി അദ്ദേഹത്തെ പാതാളം, അദ്ദേഹത്തെ അധമലോകം, അദ്ദേഹത്തിന്റെ ആസുര ചിന്തയ്ക്ക് വസിക്കാനുള്ള സ്ഥലം അവിടത്തേക്ക് പറഞ്ഞയച്ചതിന് ശേഷം വീണ്ടും പറഞ്ഞു, സുഖസമൃദ്ധമായി അങ്ങ് നടപ്പാക്കിയ ഇരുമ്പ് മുഷ്ടികളാൽ അങ്ങ് നടപ്പാക്കിയ ആ സൗഭാഗ്യം ഇന്നും അനുഭവിക്കുന്ന ഒരു ജനത ആശ്രഭാരത സംസ്കാരത്തിൽ ഉണ്ടായിരിക്കും, അതിനെ കാണുവാൻ വേണ്ടി അങ്ങേക്ക് ഒരു ദിവസമെങ്കിലും വരാം, അതാണ് തിരുവോണ ദിവസമായി നാം ആഗ്രഹിക്കുന്നതും നാം കൊണ്ടാടുന്നതും. ആ ദിവസം നാം ഇന്നലെ വരെ ഇല്ലാത്ത വേഷഭൂഷാദികളും സാഹാര സമൃദ്ധിയിലും നാം ആഘോഷിക്കുമ്പോൾ ആ തമ്പുരാൻ വന്ന് ചിലപ്പോൾ നിർവൃതി അടഞ്ഞു പോയേക്കാം. അടുത്ത ദിവസമാണ് തമ്പുരാൻ വരുന്നതെങ്കിൽ ഇന്നലെ കഴിച്ചതിന്റെ ബാക്കി കഴിക്കുന്ന ഒരു തരം ഒരു കൂട്ടം ജനതയെ കാണാനുള്ള ദൗർഭാഗ്യവും അദ്ദേഹത്തിനുണ്ടാകും. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിന് ഒരു ദിവസം മാത്രം കൊടുത്തിരിക്കുന്നത്. ഇതാണ് മഹാബലിയുടെയും ഓണത്തിന്റെ അദ്ദേഹത്തിന്റെ വരവിന്റെയും അദ്ദേഹത്തെ നാം വരവേൽക്കുന്നതിന്റെയും പിറകിലുള്ള സൈദ്ധാന്തികമായ ചിന്താഗതി. ഈ സൈദ്ധാന്തികമായ ചിന്താഗതിയിലേക്ക് നാം പോയാൽ നാം ഏറ്റവും പുരോഗമനം സൃഷ്ടിച്ച ഈ സമൂഹത്തിൽ എങ്ങനെയാണോ പവർ കറപ്റ്റ്സ്, അബ്സല്യൂട്ട് പവർ കറപ്റ്റ്സ് എന്നുള്ള സിദ്ധാന്തത്തിലേക്ക് നാം എത്തിച്ചേർന്നത് എന്ന് മനസ്സിലാക്കുമ്പോഴാണ് ഓണത്തിന്റെ പ്രത്യേകതയും വൈഭവവും ഓണത്തിന്റെ പ്രത്യേക സുഖവും അതിലുണ്ടാകുന്ന ദുഃഖവും നാം മനസ്സിലാക്കുന്നത്. ഇങ്ങനെ വേണം ഓണത്തെ നാം വ്യാകരണം ചെയ്യാൻ എന്നാണ് എളിമയോടെ എനിക്ക് പറയാനുള്ളത്. നന്ദി, നമസ്കാരം. സാറേ ഒരു കാര്യം ചോദിച്ചോട്ടെ, പറഞ്ഞോട്ടെ. ഇതിനുള്ള ദേവം റോയ് സാർ മ്യൂട്ടഡാണ് റോയ് സാർ മ്യൂട്ടഡാണ് ദേവന്മാരും അസുരന്മാരും ആണല്ലോ ഇതിലെ കഥാപാത്രങ്ങൾ. അസുര സ്വഭാവമുള്ള എല്ലാവരും അസുരന്മാരെ, പക്ഷെ ഈ നമ്മുടെ മഹാബലി അസുര വർഗത്തിൽ പെട്ടതാണെങ്കിലും നല്ലൊരു ഭരണകർത്താവും ജനങ്ങൾക്ക് നന്മ നൽകുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളുമാണ് കാഴ്ചവെച്ചത്. അപ്പൊ ഒരു ചെറിയ അസൂയയുടെ ഭാഗം ദേവന്മാർക്കും ഉണ്ടായി എന്ന് കണ്ടുകൊണ്ട് നമുക്കതിന് കാണാൻ പറ്റുന്നു. സാർ പറഞ്ഞു എനിക്ക് മനസ്സിലായി, അസുര സ്വഭാവമുള്ള ഒരാള് ഇതുപോലെ കാണിച്ചാൽ പ്രശ്നങ്ങൾ ഉണ്ടാകാം എന്നുള്ളത് കൊണ്ട് ആണ് അങ്ങനെ ചെയ്തതെന്ന് പറയുന്ന ഒരു ന്യായമുണ്ട്. എങ്കിലും സാധാരണ ജീവിതത്തില് ഇങ്ങനെ ചില കാര്യങ്ങൾ വരുന്നതും കൂടെ സംരക്ഷിക്കേണ്ട കാര്യമുണ്ട് മനുഷ്യന്. ഏതാ ഈ പറയുന്ന ഉയർച്ചയിലും ഒക്കെ ചില അസൂയകളൊക്കെ വരുമെങ്കിലും അതിനെ അവർ മറ്റുള്ളവർക്ക് തോന്നാത്ത രീതിയിൽ അഡ്ജസ്റ്റ് ചെയ്ത് കൊണ്ടുപോകണം എന്നൊരു മാതൃക എടുക്കുന്നത് ഇൻ ദ സെയിം മാൻ, ഒരു മനുഷ്യനിൽ തന്നെയാണ് ഈ ആസുര സ്വഭാവവും ദൈവിക സ്വഭാവവും ദേവസ്വഭാവവും ഉള്ളത്. അതിന്റെ ഏറ്റക്കുറിച്ചലുകൾ നിയന്ത്രിച്ചില്ല എങ്കിൽ ചിലപ്പോൾ വരവും ആസ്വാദ്യതയും ഒരു ദിവസത്തേക്ക് ഒരുങ്ങി ഒതുങ്ങിപ്പോകും. ഓക്കെ.
അതാണ് അതിൽ എംബഡഡ് ആയിട്ടുള്ളത്. ആസുര സ്വഭാവവും ദേവ സ്വഭാവവും എല്ലാ മനുഷ്യരിലും ഉള്ളത് തന്നെയാണ്. അതിന്റെ ഏറ്റക്കുറച്ചടികൾ സ്വയം നിയന്ത്രിച്ചില്ല എങ്കിൽ ചിലപ്പോൾ ഒരു ദിവസം മാത്രമേ നിനക്ക് ഇത് ആസ്വദിക്കുവാനുള്ള അവസരം ഉണ്ടാവുകയുള്ളൂ എന്നുള്ള സൂചനയാണ് അവിടെ പ്രകടമായി നിൽക്കുന്നത്. ഞാൻ ഓണത്തെ നന്നായി ഞാൻ ഒരു കാര്യം കൂടി ചോദിച്ചോട്ടെ, ഈ ദേവന്മാർക്കും ഈ അസുര സ്വഭാവം ഉണ്ടല്ലോ? ഉണ്ട്, എല്ലാവർക്കും. സാർ, ഈ ദേവന്മാരെയും അസുരന്മാരെയും നമ്മൾ വേറിട്ട് കണ്ട അത് നമ്മളിൽ തന്നെ ഉള്ളതാണ്. ഇറ്റ് ഈസ് എംബഡഡ് ഇൻ അസ്. അങ്ങനെ ഓബ്ജക്റ്റീവ് ആയിട്ട് കാണാൻ നോക്കണം, സബ്ജക്റ്റീവ് ആയിട്ടല്ലാതെ ഒബ്ജക്റ്റീവ് ആയിട്ടും നമ്മുടെ സ്വന്തം ശരീരത്തിൽ തന്നെയുള്ള രണ്ട് സ്വഭാവങ്ങളെയും നാം കൃത്യമായി മനസ്സിലാക്കിയതിനു ശേഷം അതിന് അപഗ്രഥനം ചെയ്തിട്ട് ആസുര സ്വഭാവവും ദേവ സ്വഭാവവും ഒരുപോലെ കൊണ്ടുപോകണം. രണ്ടും മനുഷ്യന് ആവശ്യം തന്നെയാണ്. അതിൽ ഏതെങ്കിലും അതിൻ്റെ ഉണ്ടാകുന്ന ഏറ്റക്കുറച്ചിലുകൾ നമ്മൾ ചിലപ്പോൾ കൂടുതൽ ദൈവിക സ്വഭാവമുള്ളവനായി കഴിഞ്ഞാൽ നമ്മളെ ഈ സമൂഹത്തിൽ ജീവിക്കാൻ സാധുതയില്ലാത്തൊരു മനുഷ്യനാക്കി മാറ്റുകളെയും. ആസുര സ്വഭാവം കൂടിയാലും അത് തന്നെയാണ് സംഭവിക്കുന്നത്. നമ്മുടെ തീക്ഷണ, നമ്മുടെ ബുദ്ധിശക്തി, നമ്മുടെ ചിന്താശേഷി ഇത് സമതുലനാവസ്ഥയിൽ കൊണ്ടുപോകാൻ നമ്മളെ സഹായിക്കുമ്പോഴാണ് ജീവിതം സഫലമായി തീരുന്നത്. സാർ, എനിക്ക് തോന്നുന്നത് ഈ മഹാബലി, ശരിക്കും മഹാബലി എന്നല്ല പുള്ളിയുടെ, പുള്ളിയുടെ പേര് വേറെ ഏതോ ഒരു പേരാണ്. ശരിക്കും ഞാൻ ആ പേര് പോയി, മഹാബലി എന്നല്ലായിരുന്നു അദ്ദേഹത്തിന്റെ പേര്, പേര് വേറെയാണ്. മഹാബലി എന്ന് പറഞ്ഞത് എനിക്ക് തോന്നുന്നത് അദ്ദേഹം ഈ ബലി എന്ന് പറയുന്നത് എന്താണ്, നമ്മള് സ്വയം ത്യജിക്കുന്ന അല്ലെ ത്യാഗം ചെയ്യുന്ന ആ ഒരു അവസ്ഥയ്ക്കാണല്ലോ ബലി എന്ന് പറയുക. അല്ല 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 സാർ, ബലവാൻ ചെയ്യുന്നതാണ് ബലി. മരിച്ചുപോയ പിതൃക്കൾക്ക് ബലിദാനം ചെയ്യും, ബലി ചെയ്യില്ലേ? ബലവാന് മാത്രമേ അതിനുള്ള അധികാരമുള്ളൂ. ബലവാൻ അല്ലാത്തവൻ കയറി ബലിദാനം ചെയ്യാൻ നിന്നാൽ അവൻ തന്നെ ഇല്ലാതായി പോകും. അതാണ് ബലിയുടെ അർത്ഥം. മരിച്ചവർക്കൊന്നും ചെയ്യാൻ പറ്റില്ല, പക്ഷെ അവർക്ക് പുണ്യം ലഭിക്കാൻ വേണ്ടി ചെയ്യുന്ന ഒരു ഹൈന്ദവ കർമ്മമാണ് ബലി, ബലികർമ്മം എന്ന് പറയുന്നത്. അത് ബലവാനാണ് ചെയ്യുന്നത്, ശരീരത്തിൽ ബലമുള്ളവനാണ് ചെയ്യുന്നത്. അപ്പൊ ഒരു കാര്യം കൂടെ സാറേ, ഞാൻ ചോദിക്കുന്നത് ഈ അസുര സ്വഭാവമുള്ള ആൾക്കാരുടെ ഇടയിൽ അല്ലെങ്കിൽ അസുരനായി പോയി എന്നുള്ള ഒറ്റ കാരണം തന്നെ അദ്ദേഹത്തിന് ദേവ സ്വഭാവം കൂടി ഉള്ള ഒരാളായി ആകാമല്ലോ. ദേവ സ്വഭാവം കൂടുതലുള്ള ഒരു മനുഷ്യൻ തന്നെ ആയിരുന്നു. പക്ഷെ സാറ് പറയ, ഈ മഹാബലി ദേവ സ്വഭാവം കൂടുതലുള്ള ഒരു മനുഷ്യൻ തന്നെയാണെന്നാണ് എനിക്ക് നമ്മൾ ഇതുവരെ പഠിച്ചു വെച്ചിരിക്കുന്നത്. ഇപ്പൊ സാറ് പറയുന്നു അദ്ദേഹം ഈ നീതി നടപ്പാക്കിയത് ഇരുമ്പ് പടി ഉണ്ട് അല്ലെങ്കിൽ വളരെയധികം, അതെ. അതിപ്പോ സാറ് പറയുമ്പോ ഞാൻ മനസ്സിലാക്കുന്ന, എനിക്ക് അങ്ങനെ ഒരു ഐഡിയ ഞാൻ കേട്ടിട്ടില്ല, ആദ്യമായിട്ട് കേൾക്കും. അതാണ് സാർ, കാരണം എല്ലാത്ത രീതിയിൽ പിന്നെ ഞാൻ അധ്യാപകരുടെ കാര്യം പറഞ്ഞില്ലേ, അധ്യാപകൻ വടി കൊണ്ട് നടക്കുന്നത് അടിക്കാൻ വേണ്ടിയിട്ടല്ല, പക്ഷെ ദാറ്റ് ഇസ് എ വാർണിംഗ്. അപ്പൊ നമ്മുടെ ആസുര സ്വഭാവം ഒരു വാർണിംഗിന് മാത്രമേ ആകാവുള്ളൂ. സബ് ഇൻസ്പെക്ടർക്ക് മീശ മുറുക്കി വെക്കാൻ പറ്റുന്നത് പിന്നെ വേറെ വല്ലവന്റെ മീശ പറിക്കാനല്ല, മറിച്ച് ഞാൻ എന്നിൽ ഇത്രയും ആ പിന്നെ ശക്തി ഉണ്ട് എന്ന് കാണിക്കാനുള്ള ഒരു മാർഗം മാത്രമേ ഉള്ളൂ. അല്ലെങ്കിൽ പോലീസുകാരൻ്റെ വടി കൊടുത്തിരിക്കുന്നത് അടിക്കാനല്ല, എനിക്ക് അടിക്കാൻ കഴിയും എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ്. ആസുര സ്വഭാവവും ദൈവീ സ്വഭാവവും എല്ലാവരിലും ഉള്ളത് തന്നെയാണ്. അതിൻ്റെ ഏറ്റക്കുറച്ചിലുകളാണ് നമ്മൾ പലപ്പോഴും കുഴിയിൽ കൊണ്ട് ചാടിക്കുന്നത്. അത് നമ്മുടെ ദീക്ഷണ, നമ്മുടെ അനുഭവ പാഠം, നമ്മുടെ ബുദ്ധിശക്തി, നമ്മുടെ പ്രേരണാശക്തി, സമൂഹത്തിൽ നിന്ന് നാം ഗ്രഹിക്കേണ്ട പ്രത്യേക പാഠങ്ങൾ, ഇവയെല്ലാം കൂടി നമ്മളെ ഒരു സിവിക് സൊസൈറ്റിയിലെ ഒരു മെമ്പർ ആക്കുമ്പോഴാണ് നാം പലപ്പോഴും ജീവിതം ആസ്വദിക്കാൻ തുടങ്ങുന്നത്. ഇല്ലെങ്കിൽ അന്ന് വരെയും നാം ഒന്നുകിൽ ഒരു മഹാബലിയോ അല്ലെങ്കിൽ വാമനനോ ആയി മാറിപ്പോയി. അതല്ലാതെ ഒരു സ്വസ്ഥനായ മനുഷ്യനായി ജീവിക്കണമെങ്കിൽ ഇതിന്റെ നടുവിലുള്ള സ്വസ്ഥപാതയിലൂടെ സഞ്ചരിക്കാനുള്ള ഒരു ശേഷി നാം ഉണ്ടാക്കേണ്ടിയിരിക്കും, അത്രയേ ഉള്ളൂ. പിന്നെ ആ അസുരരാജാവ് ഇത് ചതിക്കോ കൂടെ ആയിരുന്നു കേട്ടോ സാറേ, ഒരു കാര്യമുണ്ട്, ചതിക്കോ ചെയ്തത്, മൂന്നടി ചോദിച്ചിട്ട് വലുതായി പറ്റിച്ചെടുക്കുവേ, ഒരു പറ്റിക്കലും ഉണ്ട് അവിടെ. ദേവസ്വഭാവത്തിൽ ഒരു അസുര സ്വഭാവം അതിനെ ചതി എന്നല്ല സാർ പറയേണ്ടത്, അതൊരു തന്ത്രമാണ്. തന്ത്രം, ഓക്കെ. That is a tactics. Okay, tantra. Such tactics are quite essential and inevitable in this society. Okay. ഇതൊക്കെ സമൂഹത്തിൽ ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട്, tactics are there. കാരണം പലപ്പോഴും ഈ ടാക്സ് നമ്മളുടെ ചുമത്തുന്നില്ലേ.
അതൊരു പ്രാക്ടീസ് അല്ലേ. നിങ്ങൾ അറിയാതെ നിങ്ങൾ എന്തെല്ലാം ടാക്സ്, നിങ്ങളുടെ വീടിന്റെ മുമ്പിൽ കയറ്റുന്ന സ്ട്രീറ്റ് ലൈറ്റ് നിങ്ങൾ ടാക്സ് കൊടുക്കുന്നുണ്ട്. ഞാൻ നമ്മുടെ ജീവിതത്തില് ഇതുപോലെയുള്ള അവസരങ്ങളൊക്കെ ഉണ്ടാകുന്നതിന് ഒരു ഓർമ്മപ്പെടുത്തലിന്റെ ഭാഗമായിട്ട് ഈ തന്ത്രമൊക്കെ നമുക്ക് പ്രയോഗിക്കാം. അതെ അതെ, അത്രയേ ഉള്ളൂ. അല്ല ഈ അല്ല ഇത് തന്ത്രമാണെന്ന് ഈ മഹാബലിയുടെ മന്ത്രി മനസ്സിലാക്കിയിട്ട് അദ്ദേഹം പറയുകയും ചെയ്തു, സൂക്ഷിക്കണം വാമനനെ, സൂക്ഷിക്കുന്നത് വാമനനല്ല, ഈ മൂന്നടി മണ്ണ് കൊടുക്കരുത് എന്ന് പറയുന്നുണ്ട് അവിടെ. അല്ല ഇതെല്ലാം ജീവിത അനുഭവങ്ങളായി കണ്ടോളണം ഓരോ സമയത്തും. എല്ലാം പാഠങ്ങളാണല്ലേ, പാഠങ്ങളാണ്. ഓക്കെ, അപ്പൊ പ്രമോദ് വളരെ സന്തോഷം വന്നു, ഞങ്ങൾക്ക് ഒരു ഓണസദ്യയൊക്കെ തന്നു. അപ്പൊ നാളെ ഒരു നല്ല സുന്ദരമായ ഒരു ഓണം. നാളെ എന്താണ് ഓണത്തിന്റെ പരിപാടികളൊക്കെ? നാളെ ഓണം ആഘോഷിക്കണം, ചെറിയ ചെറിയ കളികളും പിള്ളേരുടെ ഉണ്ട്. ഓക്കെ, കളി മത്സരങ്ങളും എല്ലാം ഉണ്ടോ? അതെ, നമ്മുടെ ചെറിയ ഗ്രൗണ്ട് ഉണ്ട്, അവിടെ കളികളും കാര്യങ്ങളും ഉണ്ട്. അപ്പൊ നമുക്ക് നേരിൽ കാണാം. ഇനി നമ്മൾ ചെറുതോണി വരുമ്പോൾ എനിക്ക് രണ്ടുപേരെ കാണാനുണ്ട്, മോദനെയും കാണണം, അതുപോലെ തന്നെ നമ്മുടെ ലളിത ടീച്ചറെയും എനിക്ക് കാണാനുണ്ട്. അപ്പൊ തീർച്ചയായിട്ടും നമുക്ക് വീണ്ടും കാണാം. അപ്പം ഓണത്തിന്റെ എല്ലാവിധ ആശംസകളും നേരുന്നു എല്ലാവർക്കും, ജലബിന്ദു സാർ, റോയ് സാർ, രവി സാർ, ആൻഡ് പ്രസാദ് സാർ. അപ്പൊ നമുക്ക് വീണ്ടും കാണാം. നാളെ നമ്മുടെ മാറ്റ് പേഴ്സ്റ്റിന്റെ എമോഷണൽ ഇന്റലിജൻസ് ആണ്, നമുക്ക് നാളെ വീണ്ടും കാണാം. ഓക്കെ പ്രമോദ്, താങ്ക് യു, താങ്ക് യു വൺസ് അഗൈൻ. എന്നെ ശ്രമിച്ച എല്ലാവർക്കും ഓണാശംസകൾ. താങ്ക് യു. ഓക്കെ, സി യു ആൻഡ് ഗുഡ് നൈറ്റ്.